ആലം മുഖച്ഛായ മാറ്റിയ ഇത്തിക്കരയാണ് നൂറ്റാണ്ടുകളുടെ കഥകൾ കരടിൽ ഒതുക്കിക്കൊണ്ട് നിശബ്ദമായി അതൊഴുകുന്നു പണ്ട് ആ നദീതീരത്ത് പലപ്പോഴും അടിമക്കിടാങ്ങളുടെ അലമുറയും നിലവിളിയും ഉയർന്നിരുന്നു മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വിറ്റിരുന്ന കാലം അമ്മ അടിമത്തത്തിന്റെ ഇരുമ്പ് വളയം ധരിക്കേണ്ടി വന്ന നിസ്സഹായരുടെ വേദനകൾക്ക് മൂകസാക്ഷിയായി നിന്നിട്ടുള്ള പഴയ ഇത്തിക്കര പാലം ദുഃഖത്തിന്റെ കഥകൾ പറയാൻ ദാഹിക്കുന്ന ആ അവശിഷ്ടങ്ങളുടെ നാവടപ്പിച്ചുകൊണ്ട് പുതിയ പാലം തലയുയർത്തി നിൽക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് അടിമക്കച്ചവടക്കാർക്കെതിരെ കഠാരി ഉയർത്തിയ ഒരു പരാക്രമിയുടെ ശബ്ദം ആ പ്രദേശത്തെ കിടിലം കൊള്ളിച്ചു ചരിത്രം രേഖപ്പെടുത്തുവാൻ മടിച്ച ആ മനുഷ്യന്റെ കഥ ഇന്ന് മുത്തശ്ശി കഥയായി മാറിയിരിക്കുന്നു ആ സാഹസികനാണ് ഇത്തിക്കര പക്കി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ രാമ 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 ഭാഗ്യ മാ രാമപാദം ചരണി മുകുന്ദ രാമ ഭാഗ്യ രാമ 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 ഭാഗ്യ മാ രാമപാദം ചരൻ അമ്മേ അമ്മ എവിടെ പോന്നു പാത്തുമ്മയുടെ അടുത്തുനിന്ന് ഇച്ചിരി അരി മേടിക്കും അതിന് വിളക്കെന്തിനാ അവരൊത്തിരി അരി തന്നിട്ടുണ്ട് മോനെ പിന്നെയും പിന്നെയും കടം ചോദിക്കുന്നത് ശരിയാണ് ഞാനും വരുന്നേ ബാ പാത്തുമ്മ പാത്തുമ്മ നല്ല കൊലയാ ഇത് വിളഞ്ഞു പഴുക്കുമ്പോ പാതി നിങ്ങക്ക കല്യാണിക്ക് ഈ വീട്ടിൽ നിന്ന് അരി മേടിക്കാൻ പണയം വേണ പാത്തുമ്മ എന്നേക്കാൾ വിഷമിക്കുകയല്ലേ ഞാൻ എന്നും വന്ന് വെറുതെ ചോദിക്കുന്നത് മര്യാദയാണ് നമ്മുടെ രണ്ടുപേരുടെയും കെട്ടിയന്മാര് ഒരിക്കലും പിരിയാത്ത ചങ്ങാതികളായിരുന്നു കടലിൽ മീൻ പിടിക്കാൻ പോയി വള്ളം മുങ്ങി ചത്തപ്പോ ആ ജടം കടന്നതും കെട്ടിപ്പിടിച്ചായിരുന്നു ആ ബന്ധം നമുക്കും നമ്മുടെ മക്കൾക്കും എന്നും ഉണ്ടായിരിക്കും എന്താണപ്പോ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് ഒന്നുമില്ല അത്തലെന്താണ് ഈ മുഖം തിക്കി നിങ്ങളുടെ കെട്ടിയന്മാരെ കള്ളിപ്പോയി ശത്ത് പക്ഷേ അവര് കൊണ്ടുപോയ വലിയ പിള്ളുവാരുടേതാ മുയലാല അതിന്റെ വില കൊടുത്തേ പറ്റൂ കഞ്ഞിക്ക് വകയില്ലാത്ത ഞമ്മള് എവിടുന്നാ പണം കൊടുക്കുന്നത് പണം കൊടുക്കാണ്ടിരിക്കാന് ഒരു വഴിയുണ്ട് അതിനെ കാത്തുമാകൊന്നും മനസ്സിലാക്കണം ഞമ്മളെന്ത് മനസ്സിലാക്കാന് നിങ്ങളെ കെട്ടിയാലുള്ള കാലം മുതലേ പീരാ മുതലാളിക്ക് നിങ്ങളെ പേരിൽ പെരുത്ത ആശയ അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാനാ ഞമ്മൾ വന്നിരിക്കുന്നത് ആ പെണങ്ങാതെ നിങ്ങളെ അങ്ങോട്ട് ശല്യമുള്ളെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത് അവൾ കത്തിരിക്കാൻ മതിയാ ഞങ്ങൾ വിചാരിച്ചാല് പാത്തുമ്മാനെ പോലെ 10,000 പെണ്ണുങ്ങളെ ഈ മുറ്റത്ത് വന്ന് നിലനിൽക്കും അതാർക്കാണ് അറിയാൻ വയ്യാത്തത് അവൾ അടിച്ചത് നിന്നെ ആണെങ്കിലും ഉണ്ടത് ഞമ്മളെ മുന്നിക്കാണ് അറിയാൻ പറഞ്ഞ പുള്ളേർ അവൾ ഉള്ളത്തോളം കാലം മുതലാളി വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കില്ല നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കാത്തതിനൊക്കെ നമ്മൾ ശരിപ്പെടുത്തിട്ടുണ്ട് വൈകിയില്ലെങ്കിൽ അവരെ നമ്മൾ ഒഴിച്ചുവിട്ടു ആരോരും ഇല്ലാത്തവരെ ഒഴിച്ചുവിട്ടാൻ നോക്കിയാലേ പടച്ചോടും നേരം ഈ അന്യായങ്ങൾ കണ്ടും കേട്ടും കഴിയുന്നതിനേക്കാൾ ഇവിടുന്ന് പോണതാണ് നല്ലത് ഞങ്ങൾക്ക് തോന്നിയത് പോലെ നമ്മൾ ചെയ്യും ചെയ്തോ പക്ഷേങ്കില് പടച്ചോൻ ഇതിനെല്ലാത്തിനും കൂടി തിരിച്ചടി ചെയ്ത് ചെയ്യും അത് ഓർമ്മ വേണം നമ്മൾ പോയിക്കോളാം നോക്കി നിങ്ങളുടെയും മോക്ക് പടച്ചോൻ ഒന്നും വരുത്താതിരിക്കണമെങ്കിൽ പാവങ്ങളെ ഒന്നും ചെയ്യല്ല പുലരി നമ്പ്യാർ മടത്തിന്ന് യശമാനന്മാർ രണ്ടുപേരും വന്നിരിക്കണം അല്ല തിരുമേനിമാരാ ഇരിക്കേ എപ്പ നോക്കിയാലും രണ്ട് തിരുമേനിമാര് ഒന്നിച്ച് തന്നെ
അത് പിന്നെ പറയാനുണ്ടോ? രണ്ടുപേരും ഒരു അമ്മയുടെ മക്കളല്ലേ? രണ്ടുപേർക്കും കൂടി ഒരു കെട്ടിയുള്ളൂ. ഒരു കുട്ടി പറഞ്ഞാല് തല ഒരാളുടെ ഉടനെ മറ്റേയാളിന്റെ ആയിരിക്കും. വീരാന്റെ ശിങ്കരി പലയക്കാരനാണല്ലോ. ഇവൻ ബഹിരമില്ലാത്തവനാണ് തിരുമനി. അതുപോട്ടെ, വന്ന കാര്യം പറയും. ആലപ്പുഴ നിന്ന് അബൂബക്കർ മോലാളിയുടെ ഒരു കുറിയോല വന്നിട്ടുണ്ട്. എന്താണ്? അടിമക്കുട്ടികളെ കൊണ്ടുപോകാനുള്ള വള്ളം നാളെ വരും. ഞങ്ങൾ ഏറ്റിരുന്ന 15 കുട്ടികളെ വില പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വീരാൻ എത്ര കുട്ടികളെ അയക്കുക? ഒരു 15 എണ്ണത്തിന് നമ്മുടെ കണക്കിന് അയക്കണം. കൊച്ചിരിമിന് ഒരു കാര്യം ചെയ്യും, നമുക്ക് വേണ്ടതും കൂടി ചേർത്ത് പിടിച്ചോ, പണം നമ്മൾ നിർണയിക്കാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വില കൂട്ടരുത് കേട്ടാ. ഇല്ല മൊനാലി, അടിമപ്പിള്ളേരെ കൂട്ടത്തില് ആ പാത്തമ്മയുടെ മോൻ പക്കിയും അരേ ചെറുക്കനെയും കയറ്റി അയക്കണം. നേരാണ്, വള്ളത്തിന്റെയും വലയിന്റെയും കണക്കി ആ രണ്ട് തെണ്ടി പിള്ളേരെ കൂടെ പിടിച്ചോണ്ട് പോവാൻ നീ ഓടിച്ചത് വന്നേ. കൊച്ചുമാറു, ഇവരെ പിടിച്ചിട്ട് കാശാക്കല്ലേ. വീട് മുടിക്കാൻ വേണ്ടി വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇവരെ പിടിച്ച് വെക്കുക. നീ ശംഖുവിന്റെ രണ്ടാം ഭാര്യയാണല്ലേ. പോലെ 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 ദ്രോഹി, അവനെ നീ പ്രസവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോടി? എന്റെ മോനും ബക്കിയും കൂടെ കായലോടുത്ത് ചൂണ്ടയിട്ടോണ്ടിരിക്കുക. പാത്തുമ്മയുടെ മോനെ എവിടെ മോനെ പിടിക്കണമെന്ന് ബീരാ മൂലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി വാ. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാവാ. ഈശ്വര, ആ പാത്തുമ്മയെ മോനെ രക്ഷിക്കണേ. പണത്തിന് വേണ്ടി വിൽക്കാനല്ലോ. ഇവൻ ചൂട് വെച്ച് തണങ്ങിയില്ലല്ലോ. എരപ്പാളിയാ. വേഗം വള്ളം വിട്ടു പോ. മര്യാദയ്ക്ക് നിന്നാലേ നിനക്ക് ഈ നാട്ടിലെ മഹാറാണിയെ പോലെ ജീവിക്കാം. നമുക്ക് ജീവിക്കണ്ടാ ചേത്താനെ. ഈ മാളിയും പറമ്പും എല്ലാം നിനക്ക് നമ്മൾ എഴുതരാ. നിന്റെ മാളിയും പറമ്പും പടച്ചോൻ എടുത്തുണ്ടെങ്കിൽ നീ നിന്റെ മാളിയെ ഇഴുത്തിയിൽ എഴുതി വീഴുവട. മയ്യത്തായി പോയ ഒരു പാവപ്പെട്ടവന്റെ കെട്ടിയോളോട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഞമ്മക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവടി. ഞമ്മക്ക് ഉയരുള്ളത് വരെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. അതല്ലോ,
മക്കളില്ലാത്ത ചാക്കോച്ചന് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നേർച്ചയായി പണിയിച്ചതാണ് ഈ കുരിശടി. ഇതിന്റെ ചുവട്ടിലാണ് ഈ അമ്മയും മകനും തളർന്നു വീണത്. മൂന്ന് നോയമ്പ് കഴിഞ്ഞ് ഞാനും ഫരി ഇന്നാണ് വന്നത്. ഒരു പക്ഷേ ഇവരെ ഇവിടെ എത്തിച്ചതും അച്ഛൻ എന്നെ വിളിപ്പിച്ചതും മാതാവിന്റെ അരുളപ്പാട് കൊണ്ടായിരിക്കും. ആയിരിക്കാം ചാക്കോച്ച, ഞാൻ പിച്ചക്കാരനായ നിന്റെ വീട്ടുപടിക്കൽ വന്നു, നീ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് കർത്താവ് പറഞ്ഞു ഓർമ്മയുണ്ടോ? പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ മനോഗുണ പ്രവൃത്തി. അച്ഛോ, ഇവരെന്റെ കൂടെ പോരട്ടെ, ഇവനെ എന്റെ സ്വന്തം മോനെ പോലെ കരുതി ഞാൻ പഠിപ്പിക്കും. കല്യാണിക്കും ഏതെങ്കിലും ഒരു ജോലി ഏർപ്പാട് ചെയ്യും. വളരെ നല്ലത്. ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. മോനെ, ബേരാം മുതലാളി ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ തൊലച്ചവനാണ്. മോൻ ഇനി ഏതായാലും എത്തിക്കരയ്ക്ക് പോകണ്ട. എന്റെ ഉമ്മ ഇനി ഉമ്മയെ വിചാരിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് മുതൽ നമ്മളാണ് നിന്റെ ഉമ്മ. നമുക്ക് അമ്മക്കളില്ല. ഇത് നമ്മുടെ മോള് ശൈനബ. എന്റെ മോക്കൊരു കൂടപ്പുറപ്പായിട്ട് മോനിവിടെ കഴിഞ്ഞ. കുട്ടാ, എല്ലാത്തിനെയും കൊണ്ട് നല്ല പോലെ പണിയെടുപ്പിക്കണം. പണിയെടുക്കാത്ത ഉമ്മായിരിക്കും ആർക്കും ഷോർ കൊടുക്കണ്ട. Thank you.
പുറത്തുപോകാൻ പാടില്ല പറയുന്ന ജോലികളൊക്കെ കൃത്യമായി ചെയ്തോളണം മരുന്ന് ഭക്ഷണം കഴിച്ചോളണം ആരെങ്കിലും ഇവിടെന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ അവരെ തല്ലിക്കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടുന്ന ഓർമ്മയിരിക്കട്ടെ എടാ പക്കി ഈ ഐഷ ഉമ്മ എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ അവരിവിടെ വന്ന് ഈ ചക്ക് തള്ളിയാണ് അരി വാങ്ങിക്കുന്നത് അതോർത്ത് വേണം നീ ജീവിക്കാൻ ഞമ്മളത് ഒരിക്കലും മറക്കില്ല മുത്തയ്യണ്ണ പക്കി പാവമ്മ ഞമ്മൾ പട്ടിണി കിടന്നാലും ഞമ്മൾ അവന് കൈ കൊടുക്കും എന്നാ ഞാനൊരു വഴി പറയാം സുഖമില്ലാത്ത നിങ്ങൾ ഇനി ചക്ക് തള്ളാൻ വരണ്ട പിള്ളേരെല്ലാരും ഉണ്ടല്ലോ സൈനവ നിങ്ങൾ മാത്രമല്ല എന്റെ മോൻ ചുപ്പറണം നിങ്ങളുടെ കൂടെ കൂടും ഡേയ് ചുപ്പറ എന്താ അച്ഛാ ആ മോനെ ഇത് പക്കി ഇന്ന് മുതൽ നിങ്ങൾ വേണം ചക്ക തള്ളാൻ എന്നാ ഉമ്മ വെക്കോ ഇന്ന് കൊപ്ര കാട്ടണം നമ്പ്യാതി മണത്തിൽ എണ്ണ കൊടുക്കേണ്ട ദിവസം എന്നാ ഞാനിപ്പോ വരാം നിനക്ക് ചക്കുണ്ടാണോ അറിയാമോ ഇല്ല ഞാൻ പഠിപ്പിച്ചു തരാം ശരി ഹേയ് 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 ഹേയ്
ഇന്നാ മോനെ വെള്ളം മുത്തേണ്ണ ഈ ശക്ക് തള്ളാനെ കൊണ്ട് രണ്ട് കാളേനെ മേടിക്കണം അതെന്താടാ ബാക്കി നിങ്ങൾ ചക്ക് തള്ളി മടുത്തോ മടുത്തിട്ടല്ലച്ചാ ഇങ്ങനെ ചക്ക് തള്ളി തള്ളി ഞങ്ങൾക്കും കാളയെ പോലെ വാലും കൊമ്പും എല്ലാം മുളച്ചേക്കുമോ എന്നുള്ള പേടി കൊണ്ടാ എടാ പൈതങ്ങളെ നമ്പ്യാരി മടത്തിൽ നിന്ന് ഈ പറമ്പിന്റെ നീറാധാരം നമ്മുടെ കൈക്ക് വരുന്നത് വരെ കാളയെ വാങ്ങിക്കലൊന്നും നടക്കില്ല എങ്ങനെ കാളയെ മേടിക്കാനാ എള്ളാട്ടിയാലും തേങ്ങയാട്ടിയാലും എണ്ണ മുഴുവൻ നമ്പ്യാരി മടത്തിൽ കൊണ്ട് കൊടുക്കല്ലേ കൊടുക്കാതെ എന്ത് ചെയ്യും സൈനബ കൊടുത്തില്ലെങ്കിൽ നമ്പ്യാരി വന്ന് ഈ ചക്കും പിഴുത് വീടും പൊളിച്ച് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും ഞങ്ങളുടെ പറമ്പിലൂടെ വളച്ചും തിരിച്ചും അളന്ന് വരുന്നത് ഗൗരികുട്ടി ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും നിന്റെ പറമ്പിൽ തൊടാൻ ഞാൻ സമ്മതിക്കുന്നു മാതുള്ളേ ഈ അളവുകാരോട് നിങ്ങൾക്ക് നേരെ അളക്കാൻ പറയാൻ പാടില്ലേ അതെങ്ങനെയാ അങ്ങോട്ട് അടുക്കാൻ ദേശനാഥനെ സമ്മതിച്ചുണ്ടേ പറയാൻ പണക്കാരുടെ ഒരു ചൂട് മണ്ണ് പോലും പോകാതിരിക്കാൻ കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അളവുകാർ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ ആരും പോകണ്ട അവന്മാര് അളന്നളന്നിങ്ങോട്ട് വരട്ടെ മനുഷ്യൻ മയ്യത്താവുമ്പോഴാണ് മണ്ണിനടി മൂടണത് ഇവിടെ ഞമ്മളെയൊക്കെ ഉയരോടെ മണ്ണിനടിയിലാക്കിയിരിക്കല്ലേ നിന്റെ മോലാളിക്ക് പെറ്റ ഉമ്മ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കാൻ പറ എന്തൊന്നാണ് ചോദിക്കണ്ടേ മുതലാളി പറക്കുമ്പോഴും അടിമ പറക്കുമ്പോഴും ഉമ്മാന്റെ പേറ്റ് നോവിന് വ്യത്യാസമുണ്ടാവും അഹങ്കാരം പറയുന്നോടാ മോലാളി നെച്ചിൽ നിന്നുകൊണ്ട് നീ ഞമ്മളെ മുമ്പിൽ കുരയ്ക്കാതെ എന്താ പറഞ്ഞ ഇനി അങ്ങോട്ട് അടക്കണ ഓ ആ ചക്കിന് നേരെ പോട്ടെ ആ ചക്കിന് ഒഴിച്ചു പോടാ നമസ്കാരം നേരെ അളന്നു വന്ന മൈ ഇത്ര പെട്ടെന്ന് ഈ പറമ്പിലേക്ക് കയറ്റി അളക്കുന്നത് അന്യായമല്ലേ അങ്ങനെ അത് ചോദിക്കാൻ നീയാരാടാ ഞങ്ങളും ഒക്കെ തിരുവിതാംകൂറുകാരാന്നേ അടിയൻ ഈ പറമ്പിന്റെ ആധാരം കിട്ടാൻ വേണ്ടി മുക്കാ പങ്ക് പണവും നമ്പ്യാരി മഠത്തിൽ അടച്ചു തീർത്തതാണ് അടിയനെ ചതിക്കരുത് അതൊന്നും എനിക്കറിയണ്ട ഈ ഷെക്കുള്ളത് കൊണ്ടാണ് ഒന്ന് രണ്ട് കുടുംബങ്ങളുടെ ഹയാത്തോടെ കഴിയണത് വളച്ചളന്ന് വയറ്റെ തടിക്കരുതെന്നാണ് അടിയങ്ങൾക്ക് പറയാനുള്ളത് വേണ്ടി വന്നാൽ നിന്റെ ഒക്കെ അമ്മയുടെ നെഞ്ചത്തോട് അളക്കൂട പെണ്ണുങ്ങൾ നിൽക്കുന്നല്ലേ ഒന്ന് വളച്ചളന്നോളൂ നീ അളക്കൂടാ അത്രക്കായോ ഈ അഹങ്കാരെ പിടിച്ചു കെട്ടി ആറടി കൊടുക്കണടാ വരുന്ന പണക്കാരന്മാരെ കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ നിങ്ങളുടെ വസ്തുവിൽ അളന്നെടുത്തത് ആരുടെയെല്ലാം വസ്തുവിൽ അളന്നെടുത്തോ അവരെല്ലാം ഈ കാനടി വീതം കുടിക്കി അയ്യോ അയ്യോ വേണ്ട ബാക്കി അദ്ദേഹം ദേശകാവല എന്നാൽ ഈ ദോഷകാവൽക്കാർ കാരണം
ഞമ്മള് മുത്തം കൊടുക്കുമ്പോ പെണ്ണിന്റെ മുന്നിൽ കരിവറ്റത്തില്ല. അത് നേരാണ്.
ഇത്ര പെട്ടെന്നുറങ്ങിയ കള്ളി അതേടാ ഞമ്മള് വന്നേ പെണ്ണിനെ തപ്പി വന്നതാണല്ലേ ഉമ്മയില്ലാത്ത ആ പാവത്തിനെ ഞമ്മൾ രക്ഷിച്ചു വിട്ട് ഒറ്റ ശൗടിനെ ഞമ്മൾ മരിത നിന്റെ കെട്ടിയവളെ നീ ചവിട്ടി കൊന്നവനല്ലേ പറ്റെങ്കില് നിന്റെ ഈ കാല് വെട്ടാനെ കൊണ്ട് പടച്ചോൻ എന്നെങ്കിലും ആൺപിള്ളേരെ കൊണ്ടുവരുവിടാ എന്താ എന്താ മോനെ ഒന്നുമില്ല കൊച്ചുമ്മ ഞമ്മള് ഉമ്മാനെ സ്വപ്നം കണ്ട് ഈ ഇക്കായ്ക്ക് ഏത് നേരവും ഉമ്മാനെ പറ്റിയുള്ള വിസാരേ ഉള്ളൂ നിനക്കറിയില്ല സൈനബ ഉരി അരിയിട്ട് കഞ്ഞി വെച്ചാല് ഉമ്മ അതിന്റെ വെള്ളം ഊറ്റി കുടിച്ചിട്ട് ചോറ് ഞമ്മക്ക് തന്നാണ് ഞമ്മളെ വളർത്തിയത് മോനൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കായൽ ചാടിച്ചത്ത ഉമ്മാന്റെ ഉശിര് ഇന്നും നിന്റെ കൂടെ തന്നെ ഉണ്ട് മോങ്കടന്ന് ഉറങ്ങാൻ നോക്കി എന്ന് സ്വന്തം വീരാൻകുട്ടി ഇപ്പോഴെങ്കിലും അവന് മകളെ കാര്യം ഓർമ്മ വന്നല്ല മൊയലാളിക്ക് ഒരു മോളല്ലേ ഉള്ളൂ സമയമാവുമ്പോ അതിന്റെ കാര്യം ഓർക്കാണ്ട് വരുമ മോളെ ആവിന എന്താ മുത്തപ്പ മോളെ നിന്റെ വാപ്പ നിന്നെ ഇറ്റിക്കരെ കൊണ്ടുപോയി നിക്കാഹ് കഴിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കണം ആറങ്കാരത്തോടെ വഞ്ചി എനിക്ക് കൊണ്ടുപോകാനാണ് പരിപാടി ഞമ്മൾ ഈ വീട്ടിന്ന് എങ്ങും പോവില്ല മോളെ നിന്റെ ഉമ്മ ഞമ്മക്കൊരൊറ്റൊരു മോളായിരുന്നു അവള് മൂത്തായി അതിനുശേഷം ഞമ്മ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി ഇപ്പൊ നീ വലുതായി നിന്റെ വാപ്പ നിന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ നമുക്ക് മുടക്കാൻ പറ്റുമോ ഞമ്മള് പോയാ പിന്നെ മൂത്താപ്പയ്ക്ക് ആരുണ്ട് ഞമ്മളെ കാര്യം ഓർത്ത് മോള് വിഷമിക്കട്ട ഞമ്മൾ മുഖത്താവിന് മുമ്പ് മോളെ നിക്കാഹ് നടക്കണം ഞമ്മക്ക് കാണണം ഇത്രയും വലിയ സ്വത്തുള്ള ഇങ്ങനെ ഒരേ ഒരു മോളല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് സീതാ പടത്തിന്റെയും പൊന്നിന്റെയും കാര്യം കണക്ക് കയറി പറയുന്നത് അല്ലേ ഉമ്മരകുട്ടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അപ്പ പറയണ്ട ഈ കവിഞ്ഞ് ഞമ്മക്കൊന്നുമില്ല എന്നാലേ റംസാൻ കഴിഞ്ഞ് നിക്കാഹ് ഓ അപ്പോ നമുക്ക് ഇന്ന് തന്നെ ഇത്തിക്കടയ്ക്ക് പോണം ആളൊന്ന് പോക്കാണപ്പ ഞമ്മടെ അരുവപ്പാളയൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഷോറൂമൊക്കെ കഴിഞ്ഞ് പോകാം വരി അമ്മോ ഞമ്മള് വരണില്ല അരുവപ്പാളയമാണ് പണ്ട് എത്തിക്കരുത് പിടിച്ച പിള്ളേര് വരുമല്ലോ പള്ളക്കിട്ട് ഊറ്റിത്തന്ന ഞമ്മള് മയ്യത്തായി പോ എന്നാല് നീ അപ്പുറത്തേന്ന് വലത് മാറ്റായി പിടിപ്പണം കൊടുത്തു വാങ്ങി അടിമകളെ കൊണ്ട് നിങ്ങളിപ്പോ ചാക്കണക്കിന് പണം പറഞ്ഞു ഈ പാളയത്ത് മെരുക്കിയെടുത്ത ഒരു അടിമയെ പുറത്ത് കിട്ടാൻ വേണ്ടി ആലപ്പുഴ അലായി മാറി കാതലിക്കുക ഓടി പവൻ തരാമെന്ന് പറഞ്ഞ ഞമ്മ ഒരു തന്നെ വിലക്ക് കൊടുക്കില്ല വിലക്ക് കൊടുക്കുന്നതിനെ കാണും എവിന്റെയൊക്കെ ചാറ് ഊച്ചണമായി പണിയെടുപ്പിക്കുന്നതാണ് നമ്മുടെ മോൻ ഉമ്മറ കുട്ടിക്ക് നിക്കാഹിൻ അച്ചാരം വെച്ചിരിക്കുകയാണ് വീരാമോലാളിന്റെ മകളാണ് പെണ്ണ് അതുകൊണ്ട് ഇപ്പോൾ പിറയുതിച്ച് പിറയോടുള്ള തീയതി ഇവനുക്ക് നിങ്ങൾ എണ്ണയിട്ട് മാലിയിച്ച് കൊടുക്കണം നിക്കാഹിന്റെ അന്ന് അനക്കൊക്കെ ബയറ് നിറച്ച് കോഴി ബിരിയാണി മുയ്ത്ത പിരാന്താണ് രണ്ടു നാളായി ഒരുപിടി അന്നം പോലും തരാണ്ട് ഈ തീച്ചൂളിൽ നിന്ന് ഞങ്ങളെ പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ മോന്റെ നിക്കാഹിന് ബിരിയാണി തരാമെന്ന് വേണ്ടെങ്കിൽ വേണം ഈ അടിമകൾക്കെല്ലാം ബിരിയാണി കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ പടച്ചോന് പോലും നിരക്കാ തന്യായും ചെയ്യണം എന്റെയൊക്കെ മയ്യത്തിന് നിനക്ക് പുടി കിട്ടിയില്ലേ ഈ ഇരുത്തറൽ ഉരുപ്പെടേണ്ട മനുഷ്യന്മാര് പുറത്തിയാളധികം താമസമില്ലെന്ന് നിന്നെയൊക്കെ ഈ ജന്മത്തെ നമ്മൾ വെളിച്ചം കാണിക്കില്ല ഈ ദുനിയാവിൽ പടച്ചോനുണ്ടെങ്കിൽ ഭൂമി പൊട്ടിത്തെറിച്ചെങ്കിലും ഞമ്മൾ വെളിച്ചം കാണും
നിങ്ങളിങ്ങനെ ചൂടുപിടിക്കരുത്. ഇവിടെ ഇങ്ങനെ ഒരു അടിമപ്പാറ ഉള്ളത് പുറത്തറിയരുത്. അറിഞ്ഞാലെന്താ? ഈ അടിമകളൊക്കെ നമ്മൾ ബല കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അത് പണ്ട്. ഇപ്പൊ ഇങ്ങനെ അടിമ കച്ചവടം നടത്തുന്നത് ഉച്ചകരമാണെന്നാണ് സർക്കാർ ചട്ടം. അല്ലോ, അതേമ പറഞ്ഞിട്ടില്ല. എന്നാലേ ഈ പാളയത്തിലുള്ളവർ അടിമകളാണെന്ന് പറയരുത്. പിന്നെ എന്ത് പറയും? ആയുധപ്പുരയിലെ പണിക്കാരെന്നെ പറയാവൂ. ഒരു ഒറ്റ എണ്ണത്തിനെ പുറത്തു വിടുകയും ചെയ്യരുത്. ഇപ്പോഴും ചിലരെല്ലാം അടിമ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ആ ചെയ്യുന്നവരെല്ലാം പിടിച്ച് ശിക്ഷിക്കാൻ റീജന്റ് റാണി ഒരു പുത്തം പോലീസ് മേധാവിയെ നിയമിച്ചിട്ടുണ്ട്. റെസിഡന്റ് സാഹിബിന്റെ ഒപ്പ് വാങ്ങിക്കായി. ആ ഭയം വരണുണ്ടെന്നാ കേട്ടത്. താങ്കളെ ഇങ്ങോട്ട് അയക്കുന്ന കാര്യം റീജന്റ് റാണി നേരത്തെ അറിയിച്ചിരുന്നു. പ്രസിഡന്റ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. താങ്ക് യു. വെൽക്കം മിസ്റ്റർ അച്യുതൻ. മിസ്റ്റർ അച്യുതൻ, സ്പെഷ്യൽ ഓഫീസർ ഇൻ ട്രാവൻകൂർ പോലീസ്. ഗ്ലാഡ് ടു മീറ്റ് യു. മിസ്റ്റർ അച്യുതൻ, നിങ്ങളുടെ റാണി അടിമ കച്ചവടം സ്റ്റോപ്പ് ചെയ്യുന്നതിൽ നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. എന്റെ നിയമനത്തിന് അംഗീകാരം വാങ്ങിക്കാനാണ് റീജന്റ് തിരുമനസ്സുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നമുക്ക് അറിയാം. ഐ അഗ്രി യുവർ അപ്പോയിന്റ്മെന്റ്, ബട്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായി ചെയ്യണം. യെസ് സർ. റീജന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ഇന്നും അടിമക്കച്ചവടം നടത്തുന്നവരുണ്ട്. ആരൊക്കെയാണ്? അബൂക്കർ മുതലാളി എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ അബൂബക്കർ, തട്ടാമലയിലെ അന്ത്രയോസ്, മാമൂട്ടിലെ ബീരാൻ, നമ്പ്യാരി മടക്കാർ, ഇവരൊക്കെയാണ് പ്രധാനികൾ. ഉടനെ തന്നെ ഇവരെയൊക്കെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാം. റിപ്പോർട്ട് മാത്രം പോരാ, മിസ്റ്റർ അച്യുതൻ ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടു കെട്ടണം. അടിമക്കച്ചവടം നടത്തി പണം ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഇത് എന്ത് ചെയ്യും? ബീരാനെ എന്ത് ചെയ്യണോന്ന് ആലോചിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നാ ഇങ്ങോട്ട് ഇരിക്കൂ, നമുക്ക് സായപ്പിനെ ഒന്ന് കണ്ട് സങ്കടം പറഞ്ഞു നോക്കാം. അയാൾ ചൂടനാണെന്നാ പറയുന്നത്. ഏത് ചൂടനാണേലും കുഞ്ഞിക്കുട്ടി കൊച്ചമ്മയെ കൂടി കൊണ്ടുപോയാ തണുപ്പിച്ചെടുക്കാവേ. എന്താ കുഞ്ഞിക്കുട്ടി, നീ എന്ത് പറയുന്നു? ഞാനൊന്ന് നോക്കാം. എന്നാലേ വലിയതിരുമേനയും കെട്ടിയലും കൂടെ പോയാ മതി. പെറുങ്കയ്യോടെ പോകല്ലേ. പണ്ടി കുശേലൻ കൃഷ്ണനെ കാണാൻ പോയില്ലേ അവിയില് പൊതിഞ്ഞോണ്ട്, അതുപോലെ എന്തെങ്കിലും കൊണ്ടുപോകണം. എടാ ഏറ്റ അവിയിലല്ല അവന്, ഞമ്മക്ക് ഇതെല്ലാം ഒന്നാണ്. ഈ വെള്ളക്കാരൻ എന്താണ് ഇഷ്ടമെന്ന് ആർക്കറിയാം. വകയനക്ക് ഞണ്ട് വരുത്ത് ഇഷ്ടമാണ്. ഒരു കൂട്ടം ഞണ്ട് കൊണ്ടുപോകും. ഞണ്ടോ മ്ലേച്ഛം എന്നെ കൊണ്ടുപോയ. സ്വത്ത് പോകുന്നതിനേക്കാൾ വലുതാണോ സാഹിബിന്റെ ബംഗ്ലാവിൽ ഞണ്ടിനെയും കൊണ്ട് പോകുന്നത്? ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കുഞ്ഞുകുട്ടി കൂടെ പോകാം. ആ എന്നാലേ ഞമ്മൾ ഇന്ന് തന്നെ ഞണ്ടിനെ ഏർപ്പാട് ചെയ്ത് അറിയിക്കാം. രണ്ടുപേര് മുഖം കാണിക്കാൻ വന്ന് നിൽക്കുന്നു. പറയോ. ഓ ഗോൺസാൽവോ, ദോരേഷാണ് എന്തോ ചെയ്യുന്നു? മാഡം കുളിക്കും. ടപ്പി കടന്നു ബാത്തു ചെയ്യുന്നു. വിളിച്ചാൽ ഷാംപു കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി തേച്ചു കൊടുക്കും. നമസ്കാരം. സായിപ്പിന് ഞണ്ട് പ്രിയമാണെന്ന് കേട്ടു, അതുകൊണ്ട് കാഴ്ച കൊണ്ടുവന്നതാ. ഓ ഞണ്ടോ പേടൂ തക്ക. ഗുഡ്. ട്രാവൻകോറിലെ മുക്കുവർ വളരെ റിച്ച് ആണല്ലോ. അയ്യോ ഇവർ മുക്കുവരല്ല, ഞണ്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാ. ഓ ഐ സീ. നിങ്ങൾ ആരാണ്? ഞാൻ നമ്പ്യാരി മഠത്തിലെ ലക്ഷ്മണൻ നമ്പ്യാരി. ഇത് എന്റെ ഭാര്യ കുഞ്ഞിക്കുട്ടി. ഓ കുഞ്ഞിക്കുട്ടി.
I like this dress. ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ടേ. പറയൂ പറയൂ. അടിമക്കച്ചവടം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഭർത്താവിന്റെയും സഹോദരന്റെയും പേരുകൂടെ ചേർത്തിട്ടുണ്ട്. അവർ നിരപരാധികളാണ്. മിസ്സിസ് കുഞ്ഞേക്കുട്ടി, അതിനൊരു സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. മിസ്റ്റർ ആശോദൻ, അവരെ കണ്ടാ മതി. സായിപ്പ് അച്ഛനോട് പറഞ്ഞ് പേര് വെട്ടിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞുകുട്ടിയുടെ കാര്യം കഷ്ടത്തിലായി പോവും. നീ തൊണ്ട് പൊട്ടിച്ച് നാ പരാതി. എനിക്കതല്ല തൊഴില്. സൂക്ഷിച്ചോ, പുതിയ ഇൻസ്പെക്ടർ ആള് പെശകാ. അദ്ദേഹം പുതിയൊന്നുമല്ല, ഈ നാട്ടുകാരൻ തന്നെയാ. പണ്ട് കടലിൽ പോയി ചത്ത മാധവന്റെ മകൻ അച്യുതൻ. എന്റെ കുടുംബത്തെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഇത്രയ്ക്ക് ധൈര്യം നമ്മളെ തട്ടാൻ വരട്ടെ. കാര്യം എന്താണെന്ന് പറയും. നീ ആരോട് വെച്ചിട്ട് വിളക്കെടുത്ത്? ഈ വിളക്കെടുക്കാനെ കൊണ്ട് നമുക്ക് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിന് തറവാട് വസത്തോളൂ എന്ന് തന്നെ വെച്ചോളി. അങ്ങനെ പറയുന്നു. മര്യാദക്ക് വിളക്കി തൊട്ട് മനസ്സില്ല. മനസ്സില്ല. യജമാനിക്ക് ക്ഷണയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വിളക്ക് നിങ്ങൾ മേടിച്ചോളി. ഞാനിവിടെ ഇരിക്കെ ഇവനെ വിളക്കോട്ട് വന്നു. ഈ കട്ടയിൽ ഉറുമ്പരിക്കോ, അത് കൊള്ളാമല്ലോ. ഈ വിളക്ക് നമ്മൾ കട്ടതല്ല. പണ്ട് നിങ്ങൾ ഞമ്മക്ക് തരാനുള്ള കടത്തിന് നമ്മൾ പകരം എടുത്തതാ. ശീ റാസ്റ്റ്, നിന്നോട് ആരോടെ കടം മേടിച്ചത്? ഏമാ അന്ന് കൊച്ചായിരുന്നുകൊണ്ട് ഓർമ്മ കാണില്ല. അമ്മച്ചി, ഒരു കൊച്ചു നിലവിളക്ക് പണയം വെച്ചുകൊണ്ട് നിങ്ങൾ അരി മേടിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മാന്റെ അടുത്ത് വന്നത് ഓർമ്മയുണ്ടാ? നിലവിളക്ക് മേടിക്കാതെ തന്നെ എന്തുമാത്രം അരി നമ്മുടെ ഉമ്മ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ നിലവിളക്ക് പണയം എടുത്തുകൊണ്ട് ഇരുന്നാൽ ഹേരിത കല്യാണിക്ക് ഈ വീട്ടിൽ നിന്ന് അരി മേടിക്കാൻ പണയം വേണം. കുഞ്ഞി, നീ പാത്തുമ്മയുടെ മോനാണോ? അതെ അമ്മച്ചി, നമ്മൾ പാത്തുമ്മാന്റെ മോൻ പക്കിയാണ്. നമ്മളുടെ ഉമ്മ നിങ്ങളുടെ വഴക്കം മേടിക്കത്തില്ലടാ. പിന്നെ ഇങ്ങനെ അരി മേടിക്കുന്നത്? നമ്മളുടെ വീട്ടിൽ അരി ഉണ്ട്, അത് നിങ്ങൾക്ക് ഉള്ളതാ. എന്നോട് ക്ഷമിക്കൂ, നിന്നെ എനിക്ക് മനസ്സിലായില്ല. അമ്മച്ചിയും മോനും ഈ നാട്ടിൽ വന്നതറിഞ്ഞുകൊണ്ട് ഒന്ന് കാണാനാണ് നമ്മൾ വന്നത്. ഇതാ ഇത് പിടിക്ക്. ഒരിക്കലും കെടാണ്ട് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്. പാത്തുമ്മ എവിടെയാ മോനെ? ഞമ്മളെ അന്ന് അടിമയായിട്ട് പിടിച്ചോണ്ട് പോയപ്പോ ഉമ്മ കാലിച്ചാടി ആയിഷറാണ്ട്. ഞമ്മ ഇന്ന് ആരോരുമില്ലാത്തവനാണ്. അങ്ങനെ പറയാതെ നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഊണ് കഴിച്ചിട്ട് സംസാരിക്കാം. ഇന്നെന്താണ് മേനു? ചിക്കൻ മട്ടൻ? നോ, ഇന്ന് രണ്ടോ വേണം, രണ്ട് ഇഷ്ടോ. അണ്ടർസ്റ്റാൻഡ്? കർത്താവ്, ഈ നേരത്തിന് എവിടെ പോയി ഞണ്ട് കൊണ്ടുവരാനാ? എനിക്ക് ഉദ്യോഗം വേണേ. എവിടെയെങ്കിലും പോയി പിടിച്ചോണ്ട് വന്ന് വേവിച്ചു കൊടുക്കണം. എത്തിക്കാരേക്ക് പോകും, ഞണ്ടു പിടിക്കും, കൊണ്ടു പേരും ഭണ്ഡാരത്തിനു വെച്ചു കൊടുക്കും. നീ എണ്ണ കൊണ്ടുവരാൻ താമസിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടി ഞങ്ങളുടെ പേരെ എന്തുമാത്രം കയർത്തുന്നു അറിയാവോ? സിനിമേനിമാരോട് മാത്രമല്ലേ എണ്ണ അവൻ ഏൽപ്പിച്ചപ്പം എന്റെ കുളത്തിൽ കയറി ഒരു പിടി പിടിച്ചു. കയ്യിൽ എണ്ണമയം ഉണ്ടായിരുന്നോണ്ട് കൈ വഴുതി പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അച്ഛൻ ഒരു കാര്യം പറഞ്ഞ അയച്ചു. എന്ത് കാര്യമാ? ഇന്ന് കൊണ്ടുവന്ന എണ്ണയുടെ പണം കൂടെ കണക്കിൽ എഴുതിയിട്ട് ആധാരം നടത്തിച്ച് തരണമെന്ന്. കണക്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, വസ്തുവിന്റെ വിലക്കൊണ്ട് എണ്ണ തന്നു കഴിയുമ്പോ എനി തരാമെന്ന് പറഞ്ഞേക്കൂ. അവന്റെ ആയുസ് മുഴുവൻ എണ്ണ കൊണ്ടെത്തുന്നാലും വസ്തുവിനെ എഴുതി കൊടുക്കാൻ പാടില്ല.
അടിമ കച്ചവടം നടത്തിണ്ടാക്കിയ പണമല്ലേ ഇത്? ഇതുകൊണ്ട് എന്നെ മനസ്സിൽ വന്നാന്ന് വിചാരിച്ചു. മനസ്സിപ്പോഴും അതേ നിൽക്കത്തില്ല. ഇനി ഞമ്മളി മുറ്റത്ത് വരില്ല. ഞാൻ ക്ഷമിച്ചു. ഞാൻ പറയുന്നത് വരെ ഒറ്റക്കാലം പേരിട്ട് നിൽക്കണം. നമുക്ക് അസാരം വാഹനത്തിന്റെ അസുഖം. നിനക്കൊന്നും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? അമ്മേ അമ്മേ, ഇത് നമ്മുടെ കല്യാണിയല്ലേ? കല്യാണിയല്ല, കല്യാണി അമ്മ. മനസ്സിലായോ? അമ്മയ്ക്ക് ഇവരെയൊക്കെ മനസ്സിലായോ? മനസ്സിലായി. അന്ന് അമ്മ എന്നെയും കൊണ്ട് ഒളിച്ചോടിയില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇന്ന് അടിമപ്പാളയത്തിലായിരുന്നേനെ. കല്യാണി അമ്മേ പടച്ചോളം വിചാരിച്ച് നമ്മളെ വിട്ടേക്കാൻ പറയും. അവരെ വിട്ടേക്കും. അമ്മേ, ഈ നീചന്മാരോട് ദയ കാണിച്ചാൽ ദൈവം എന്നെ ശിക്ഷിക്കും. കല്യാണി അമ്മേ, അസാര മൂത്ത ശങ്ക വരണുണ്ട്. എന്നെ വിട്ടേക്കുന്ന ആളല്ല. അമ്മ പറഞ്ഞത് കൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ വിടുന്നു. പൊയ്ക്കോ. അപ്പോ എന്താണ് നിങ്ങളൊക്കെ ജോലി ചെയ്യാതിരിക്കുന്നത്? പത്ത് നാളത്തേക്ക് നമ്മളെയൊക്കെ ഭക്ഷണം ചെയ്യണമെന്നല്ലേ നിന്റെ മോലാളി പറഞ്ഞിരിക്കുന്നത്? പണിയെടുക്കാൻ വേണ്ട വാപ്പാന്റെ അടുത്ത് പറയാൻ. നിന്നെ ഞാൻ കാണിച്ചു. ആ പട്ടി പോയി മോലാളിയും കണ്ടാണിമാരെയും കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ഭയക്കരുത്. ആര് വന്നാലും നമുക്ക് ഈ പാളയെ പൊളിച്ച് പുറത്തു ചേർന്നു. ഒന്നുകിൽ ഈ ദുനിയാവിൽ നമുക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നു, ഇല്ലെങ്കിൽ ഈ നരകത്തിൽ കിടന്ന് ചാടാ. നിങ്ങൾ തയ്യാറാണ്? നീയൊക്കെ ഇനി പണിയെടുക്കില്ല. ഇല്ല, ചെയ്താന നീ ഇനി നമ്മളെ വെച്ച് പണം സമ്പാദിക്കാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഇന്ന് മുതൽ അടിമകളല്ല. ഇവനെ പിടിച്ചുകെട്ടി ഇവന്റെ കണ്ണിനെ കുത്തിപ്പിടിക്കണം. Thank you.
അടിമകളല്ല പോയി നിങ്ങളെ അടിമകളാക്കി വിറ്റ മോലാളിമാരുടെ അടുത്ത് പോയി വിറ്റ കാശ് പലിശ സഹിതം ചോദിക്കി തന്നില്ലെങ്കിൽ ഓമാരെ കൊല്ലിൻ പോ നീ ആരാടാ മനുഷ്യന്റെ തലപെട്ടവൻ ആ ആരാലും വേണ്ടില്ല വെക്കം നമ്മുടെ ദാടി മുടിയൊക്കെ വെട്ട് ഉമ്മ എന്തിനാ കരയണത് ഒന്നുമില്ല മോളെ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഒരേ ഇരിപ്പിരുന്ന് ഇങ്ങനെ കരയണത് എന്താ സീനവ ഉമ്മ ഉച്ച മുതൽ ഒന്നും കഴിക്കാണ്ടിരുന്ന് കരച്ചിലാണിപ്പ കാര്യം ചോദിച്ചിട്ട് പറയണില്ല എന്താ കൊച്ചുമ്മ എന്തുണ്ടായെന്ന് നമ്മളോട് പറയും ഒന്നുണ്ടായില്ല മോനെ ഇക്ക വീരാമാലാളിയുടെ മോക്ക് നിക്കാഹ് നടക്കാൻ പോകുന്ന ഗൗരിക്കുട്ടി വന്ന് പറഞ്ഞു അപ്പ തുടങ്ങി നീ കരച്ചില് ആ ഷൈത്താന്റെ മോക്ക് നിക്കാഹ് നടക്കണതിന് കൊച്ചുമ്മ കരയണെന്തിന് മോനെ വീരാ മുതലാളിക്ക് പറന്നതാണ് എന്റെ ഈ മോള് ഞമ്മള് ബൈറ്റ് കണ്ണി ആയിരുന്നപ്പോഴാണ് ആ മനുഷ്യൻ ഞമ്മളെ മോയെ ചൊല്ലിയത് ഇവളെ ബാപ്പ ആരാണെന്ന് ഞമ്മൾ ഇതുവരെ ഇവളോട് പറഞ്ഞിട്ടില്ല മോനെ ഇവളെ കളിയിലെ പെണ്ണിനാണ് ഇപ്പൊ നിക്കാഹ് നടക്കാൻ പോണത് ഇവളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കുന്ന കാര്യം വിചാരിക്കുമ്പോ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോണു മോനെ കൊച്ചുമ്മ ഒരേ ബാപ്പാന് പറഞ്ഞ കുട്ടികളില് ആദ്യം നിക്കാഹ് നടക്കേണ്ടത് മൂത്തവക്കാണ് സേനബാന്റെ നിക്കാഹ് നടക്കാണ്ട് വീരാന്റെ മോളെ നിക്കാഹ് നടക്കൂല Okay.
അറിയാൻ മുതലാളി ആണത്വമില്ലായ്മ കാണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ആ ഷെയ്ത്താന്റെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ നോക്കട്ടെ. ബാപ്പ ചെയ്ത തെറ്റിനെ മകളാണല്ലോ പകരം വീട്ടുന്നത്. അതേ ബാപ്പയ്ക്ക് പറഞ്ഞ മറ്റൊരു മകളുടെ വേദന അയാൾ അറിയണം. എടാ നിക്കാഹിന്റെ നേരം കഴിയണതിനു മുമ്പ് നീ പെങ്കൊച്ചനെ ഇത്തിക്കര കൊണ്ടുവിടണം. ഇല്ല കൊച്ചുമ്മ, ഇവളെ നമ്മൾ വിടണമെങ്കിൽ ഇവളെ ബാപ്പ ഇവിടെ വരണം. അയാളോട് നമുക്ക് ചിലതെല്ലാം ചോദിക്കാനുണ്ട്. അപ്പോ നീ കൊണ്ട് വിടില്ല അല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നാലേ ഞമ്മൾ ഇവളെ കൊണ്ട് വിടാൻ പോവാണ്. മോനെ, ഇവൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞമ്മൾ മാപ്പ് ചോദിക്കുന്നു. നടന്നതെല്ലാം മറന്നേക്ക്. വാ മോളെ. കൊച്ചുമ്മ, കൊച്ചുമ്മ, ഒരേരപ്പാട് തട്ടിക്കൊണ്ട് പോയ പെണ്ണിനെ ഞമ്മൾ കൂട്ടാടാ? അങ്ങനെ പറയല്ലേ, ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞമ്മളെ മോൻ ആമിനിയോട് പെരുമാറിയത്. സംശയം ഉണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്കി. നമുക്ക് ആരോടും ഒന്നും ചോദിക്കണ്ട. നിങ്ങൾ ചെന്ന് നമ്മുടെ കൂട്ടരൊക്കെ പന്തളം പിടിച്ചറിക്കൊണ്ട് പോയി. പടച്ചോനെ ഓർത്ത് ഒരു പാവപ്പെട്ട പെൺകുച്ചിന്റെ ജീവിതം പായാക്കല്ലേ നമ്മൾ കാല് പിടിച്ചപേക്ഷിക്കുക. പണ്ട് ഞമ്മള് നിന്നെ മൊഴി ചൊല്ലിവിട്ട് അതിനിന്ന് നീ നിന്റെ മകനെ കൊണ്ട് ഞങ്ങളോട് പകരം വെട്ടി അല്ലേ? അപ്പൊ ഞമ്മടെ മോനല്ല നിങ്ങള് കാരണം കായലി ചാടിച്ചത്ത പാത്തുമാന്റെ മോൻ പക്കിയാണ്. അവന് ഞമ്മളാണ് വളർത്തിയത്. പാത്തുമാന്റെ മോൻ പക്കിയ, അവൻ എന്തിന് ഞമ്മളെ മോളെ തട്ടിച്ചോണ്ട് പോയി? നിങ്ങളെ സോര തന്നെ പറഞ്ഞ ഞമ്മടെ മോള് പെരനറിഞ്ഞു നിക്കണ്. നിങ്ങളതിനെ തിരിഞ്ഞു നോക്കാത്തതിന്റെ ബസമം കൊണ്ടാണ് അവരത് ചെയ്തത്. നീയും അവരെ ചേർന്ന് ഞമ്മളെ മാനം കെടുത്തി. ഇനി നിന്നെ ഉയരം നമ്മൾ വെച്ചിരിക്കില്ല. ഇവളെ പക്കി വരും. അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് തട്ടോ. എങ്കിൽ നീ അവളെ പിടിച്ച് ആ കച്ചിപ്പിളെ കെട്ടിയിട് പക്കി വരുമ്പോ രണ്ടിനെ ഒന്ന് ഉമ്മ പോയിട്ട് ഇവരെ കാണണില്ല. ആ ഷൈത്താൻ അവിടെ പോകണ്ടെന്ന് നമ്മൾ നൂറോട്ടം പറഞ്ഞതല്ലേ? എന്നിട്ട് കേട്ടാ നമ്മക്ക് പേടിയാവണിക്ക. നീ പേടിക്കണ്ട, ഞമ്മൾ ഇപ്പൊ തന്നെ പോയി കൊച്ചുമാനെ കൊണ്ടുവരാം. അവിടെ പോകുന്ന സൂക്ഷിച്ചു വേണം. ആ പെണ്ണിനെ വള്ളത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നോണ്ട് നിന്നെ കൈ കിട്ടിയ അവർ കൊന്നുകളി. മണ്ണിപ്പിറന്ന എന്നായാലും മയ്യത്താകണം. പിന്നെ പേടിച്ചിട്ടെന്ത് കാര്യം? എന്നാ ഞാൻ കൂടെ വരാം. നീ വരണ്ട, നീയും ഗൗരിക്കുട്ടിയും നിക്കാഹ് കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അത് സാരമില്ല, ഞാനും ഗൗരിക്കുട്ടിയും ഐഷാവമ്മയുടെ കഞ്ഞി ഒത്തിരി കുടിച്ചിട്ടുള്ളവരാ. ഞാൻ സൈനികയ്ക്ക് കൂട്ടിരുന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. എന്നാ ബാ. എന്തിനാണ് ഇവിടെ തെറ്റിയിട്ടിരിക്കുന്നത്? ഞമ്മളെ ഞമ്മടെ മോനെയും കൂടി ഈ കച്ചപ്പിരയിലിട്ട് തീ വെച്ച് കൊല്ലാൻ വേണ്ടി ബീരാ മുതലാളി പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. ബീരാ മുതലാളി ഞമ്മളെ അടിമയാക്കി വിട്ട ഷെയ്ത്താൻ. അവരും ചോദിക്കാനാണ് ഞമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, നിങ്ങളെ ആരാണ് കൊല്ലാൻ വരുന്നത് ഞമ്മളൊന്ന് കാണട്ടെ. സത്യം പറ ഐഷാമ്മയുടെ കച്ചുപുരേന്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. പക്കി, നീ പോയി കൊച്ചുമ്മ രക്ഷിക്കേ, ഞാനിവിടെ നോക്കണം. മോനെ, ഇത് പന്തം കൊണ്ട് ആള് വരണുണ്ട്. അമ്മ ഇവിടെ പതുങ്ങിയിരുന്നു. പോലെ ഞമ്മൾ നോക്കണം. Thank you.
24 നീ അടിമക്കണ്ടല്ലേ അതേടാ നമ്മൾ പക്കിയാണ് പണ്ട് നീ കെട്ടയിച്ചു വിട്ട പക്കി പക്കിയാ അതേടാ പക്കി അടിമേ ഇവനാണ് പണ്ട് ഞമ്മളെ രക്ഷിച്ച അടിമക്കണ്ണ് ഞമ്മളെ ഇവനെ രക്ഷിച്ചത് പക്കി വാ നമുക്ക് പോകാം ഞമ്മളെ കൊച്ചുമാനെ കെട്ടിയിട്ട ബീരാനെ കാണാതെ ഇവിടെ നിന്ന് പോകാനാ ഹലോ ബൈക്കിന് പോകണ്ട മോനെ ഞമ്മക്ക് അടിമയെ പെരുമാറിക്കോ എടാ ഷെയ്ത്താനെ നമ്മൾ ആരാണെന്ന് നിനക്കറിയാവോ നീ കാരണം മാറ്റിച്ചാടിച്ചത്ത ബാത്തുമ്മാന്റെ മകൻ പക്കി നീ ചെയ്ത അന്യായങ്ങൾക്ക് പകരം ചോദിക്കാതെ നിന്നെ നമ്മൾ വിടൂല്ല കൊച്ചുമ്മ പറഞ്ഞതുകൊണ്ട് നിന്നെ ഇപ്പൊ നമ്മൾ വിടുന്നു പക്ഷേങ്കില് ഇനിയും നമ്മൾ വരും കാര്യത്തിലൂടെ ഇരുന്നോളി വരും കൊച്ചുമ്മ വാടാടിമേ നമ്മളും വരുവടാ നമ്മുടെ മോനെ പടച്ചോനെ ഞമ്മക്ക് ഞമ്മളെ മോനെ ഒന്ന് കാണാനൊക്കെ ഇല്ലല്ല മക്കളെ മോനെ എണീറ് ചോറണ എണീക്കത്തില്ലേ എന്നാ ഉറക്കം ഞമ്മൾ ഇപ്പൊ തീർത്തുതരാം അതിനെന്താ അടിമക്കൻ ഇക്കായ്ക്ക് മാത്രമല്ല ഇക്കാന്റെ പെങ്ങക്കും കൂട്ടുകാരനാ കൂട്ടുകാരനക്ക് വിശക്കണില്ലേ ശിലരടുത്ത് വന്നാല് പിന്നെ വിശപ്പേ അറിയൂല ചോറ് വിളമ്പിക്കഴിഞ്ഞു പക്കിയൂടെ വരട്ടെ ഇക്ക എവിടെ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം ഞമ്മക്കറിയാം എവിടാണ് രണ്ട് ചുരുട്ടുവാൾ ഉണ്ടാക്കിക്കാൻ കൊല്ലന്റെ ആലിപ്പോയിരിക്കുകയാണ് എന്തോ നീ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാനോ വിളിച്ച് ചോറ് കൊട് വിളമ്പി തരുവ എന്നും പരസ്യം എന്ന് പറഞ്ഞാലും ആശാര കയ്യിൽ നിന്നെ കെട്ടത്തില്ല ഞമ്മളുള്ള കൂറുകൊണ്ട് അവന്റെ ബാപ്പ നിന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞു നമുക്ക് ഉടനെ അത് നടത്തണം ബാപ്പ ഒരു മനുഷ്യനാണ് മൃഗമാണെങ്കിലും ഇങ്ങനെ പറയില്ല നിന്റെ അഹങ്കാരം കൊണ്ടാണ് ആ നിക്കാതെ നടക്കാതെ പോയത് നമ്മുടെ അഹങ്കാരം കൊണ്ടല്ല ബാപ്പാന്റെ ദുഷ്ടതരം കൊണ്ടാണ് ബാപ്പായ്ക്ക് ജനിച്ചൊരു മോളല്ലേ അക്കരെ ഉള്ളത് ആ ഉമ്മായിക്ക് മോൾക്കും ഒരു നേരം കഞ്ഞിക്കുള്ള ബഹ ബാപ്പ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ഐശാനെ ഞമ്മൾ മോശൂല്യതാ പാപ്പ ഏത് മൊയ്ശല്യാലും തീരാത്തതാണ് വാപ്പായും മോളും തമ്മിലുള്ള ബന്ധം നീ ഞമ്മളെ പഠിപ്പിക്കുകയാണ് അല്ല സൈനബ നമ്മുടെ മൂത്ത സഹോദരിയാണ് വാപ്പ മനുഷ്യനാണെങ്കിൽ അവളുടെ നിക്കാഹ് ആദ്യം നടത്തണം ഞമ്മക്ക് മനസ്സിലടി എന്നാൽ ഞമ്മളൊന്ന് പറയുന്നു സൈനവാന്റെ നിക്കാഹ് കഴിയാണ്ട് ഞമ്മൾ നിക്കാഹിന് സമ്മതിക്കില്ല കൊന്നോളി പാപ്പ കൊന്നോളി നമ്മുടെ ഉമ്മനെയും പാപ്പ അവന്റെ ശൗര്യത്തെ കൊന്നു അതുപോലെ നമ്മളെയും കൊന്നോളി അപ്പുറത്ത് മൂന്നര ആൾക്കാർ വന്നിരിക്കുന്നു അക്കുമരേ അശിലമാരിക്ക് ഇരിക്കി ഇരിക്കി ആരൊക്കെയാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ ഞമ്മള് പൊന്നാനീന പേര് അലിക്കുഞ്ഞ് അത് ഞമ്മടെ കെട്ടിയോള് കുഞ്ഞിപ്പാത്തു അത് മകള് മൈമൂൻ അത് കൊച്ചുമോള് സൊഹറ
ഇവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം മൊയലാലി മംഗളമായ ഒരു ചടങ്ങ് നടത്തിയിട്ട് വിട്ടിട്ടുള്ളൂ. നമ്മുടെ കൊച്ചുമോളെ വെളിയിൽ നടത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ വന്നത്. ബീരാമോലാലെ നിക്കാണ് ഞമ്മക്ക് ഈ കിളമ്പനെ വേണ്ട. എന്ത് പറഞ്ഞടി മോലാലി കളവനാണെന്നാ? ഇങ്ങനെ ഇരിക്കണെങ്കിലും ആള് വിട്ടതാളെ. വള്ളക്കടവി വെച്ചേ പോരോത്തന്മാര് ബീരാംകുട്ടിയെ കുറിച്ച് ഇല്ലാവശനം പറയുന്നത് കേട്ടപ്പോഴാണ് നമ്മുടെ കൊച്ചുമോളെ ബീരാംകുട്ടിക്ക് തന്നെ തരണമെന്ന് നമുക്ക് ഭാഷ വന്നു. ഉപ്പാപ്പ ഞമ്മക്ക് ഈ നിക്കാഹ് വേണ്ട. നമ്മള് തൊഴിൽ വെച്ചരും. പെണ്ണേ കൈ കിട്ടിയ നസീബ് കളഞ്ഞാണല്ല. നിക്കാവിന് സംഭവിച്ചാല് ഈ മാളിയും സ്വത്തുക്കളും എല്ലാം നമ്മൾ സുഹാന്റെ പേർക്ക് എഴുതി കൊടുക്കും. ഉയ്യാപ്പിള ബീരാംകുട്ടി പറഞ്ഞ കേട്ടാടി പെണ്ണിനെ ഞമ്മള് സംഭവിപ്പിച്ചോളാം. ആ എന്നാല് അങ്ങ് അകത്തുകൊണ്ട് സംഭവിപ്പിക്കുന്നല്ലേ നല്ലത്. വരി മക്കളെ. ആ വരെ വരെ ഇതോട്ട് പറഞ്ഞോട്ട്. പെണ്ണിനെ നമുക്ക് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് നിക്കാഹ് നീട്ടിക്കൊണ്ടു പോവാതെ രാത്രി നടത്തിക്കണം. പടച്ചവനെ നീയാ? ഉമ്മാമ്മ ഇവിടെ ചെറുപ്പക്കാരി വേലക്കാരി ഒന്നും വേണ്ട. ആ നേര തൊട്ടാ പൊട്ടള പോലെ നിൽക്കുന്ന ഇവിടെ ഇപ്പൊ അത്തിരിക്ക ആരാണ് ഇവരൊക്കെ? വയലാറി നിക്കാതിരിക്കാൻ പോണ പുതുപ്പെണ്ണും വീട്ടുകാരി വാ. വാപ്പ നിക്കാ കഴിക്കാൻ പോണ. എന്താ കഴിച്ചാല് കൈ പൊള്ളോ? ഈ പോയവളാണ് മീനാ കുട്ടിയുടെ മോള്. അതെ. അവിടെ നിന്നാണ് മുന്നേ നിർപ്പിച്ചോണ്ട് പോയത്. ഞമ്മളെ പിടിക്കാഞ്ഞിട്ടായിരിക്കും. എന്താ നമുക്കത് ചോദിക്കണം? ഉമ്മാമ്മ ചോദിക്കണ്ട, ഞമ്മളിപ്പോ പോയി നേരിട്ട് ചോദിക്കാം. ആ പോയി ചോദിക്ക്. ഇവിടെ വാ. നീ എത്ര പറ്റിയിട്ടുണ്ട്? അല്ലോ നമ്മൾ നിക്കാഹ് കഴിച്ചിട്ടില്ല. പിന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. എന്താ ഈ ബഡി പിന്നെ ഇവിടെ വേണ്ട. ആവശ്യത്തിലുള്ള ബഡിവ് നമ്മുടെ കൊച്ചുമോക്കുണ്ട്. അമിന ഞമ്മൾ പക്കിയാണ്. നിന്റെ നിക്കാഹ് മുടങ്ങിയതില് ഞമ്മക്ക് വേദനയുണ്ട്. നിന്നോട് മാപ്പ് ചോദിക്കാനും നിന്റെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് സേനവയ്ക്കുള്ള വീതം മേടിക്കാനുമാണ് നമ്മൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്. നിന്നെ ഈ നിലയിൽ എത്തിച്ചത് ഞമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. നമുക്കൊന്നും വേണ്ട ഈ ലോകത്ത്. വാപ്പയ്ക്ക് പോലും നമ്മൾ ജീവിക്കണമെന്നില്ല. നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞമ്മക്ക് ആഗ്രഹമുണ്ട്. സത്യമാണ് അമ്മ നമ്മൾ പറയുന്നത്. നമ്മളെ വിശ്വസിക്കും. ഇത്ര ധൈര്യത്തോടെ ഒരാൾ മാത്രമേ നമ്മുടെ കൈക്കരി പിടിച്ചിട്ടുള്ളൂ. വള്ളത്തിന്ന് കൊല്ലാൻ കൊണ്ട് പോവാന്നാ നമ്മൾ കരുതിയത്. എന്നിട്ട് പിന്നല്ലേ മനസ്സിലായത് നല്ല മനുഷ്യനാണെന്ന്. ഞമ്മള് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട. ഞമ്മക്കത് മതിയാമിന. അത് മതി. പെണ്ണിന് എടുപ്പത് പൊന്നു കൊടുക്കണം. ഇവിടെ ഉള്ള മുഴുവനും നമ്മൾ കൊടുക്കാം. എന്തൊക്കെ വേണോന്ന് പറയും. എല്ലാം ഒരുക്കാം. ബിരിയാണി വേണം, ഒപ്പന വേണം, ഉടനെ എല്ലാം ശരിയാക്കണം. നിങ്ങളെ മോക്ക് ഞങ്ങളെ കൊച്ചുമോളെ പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉടനെ ഇറങ്ങിപ്പോയി. എന്തിനേ ബാപ്പ, കൊച്ചുമായി നമുക്ക് വളരെ പിടിച്ചു. ഇന്ന് രാത്രി തന്നെ നിക്കാതെ നടത്തണം. നീന്ന് വാരി പിടിക്കണ്ട് വെക്കുമ്പോ എല്ലാം ഏർപ്പാട് ചെയ്യും. ബാപ്പ നിക്കാതെ കഴിയുന്നവരെ കൊച്ചുമ്മ എന്റെ കുറി കഴിഞ്ഞോട്ടെ. കൊണ്ടുപോയിക്കോ പൊയ്ക്കോ. നമ്മളാരാണെന്ന് നിനക്കറിയാവോ? പാത്തുമ്മാന്റെ മഹൻ പക്കി. ഇവിടെ ഇരിക്കുന്ന പൊന്നെല്ലാം മഹമെടുക്ക്. മയ്യ താഹണ്ടാന്നുണ്ടെങ്കിൽ എന്നിട്ട് മക്കളെ. ഈ പൊന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്ന് നിനക്ക് കാണണ്ടേ? എല്ലാരും മരി. ഇനി പാതി പൊന്ന് അക്കരെ വീട്ടിലെ നിന്റെ പാവപ്പെട്ട മോക്ക് ചെന്നതാണ്, പാതി നിന്റെ ഈ മോക്ക്. അഴിവെക്കണ്ണേ, ഇത് രണ്ടായിട്ട് പങ്കുവെക്കി.
ഇതുകൊണ്ട് തീർന്നില്ല സൈനബായും നിന്റെ സ്വന്തം മോളായതുകൊണ്ട് നിന്റെ സ്വത്തിന്റെ പകുതി അവർക്കും ചെന്നതാണ് ആ കണക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ ഇനിയും വരും കാര്യത്തിൽ ഇരുന്നോളൻ മിസ്റ്റർ ആശോസൻ ഈ ഇത്തിക്കാരായ പക്കി അത്രയ്ക്കും വലിയ ആളാണോ പക്കി എനിക്കറിയാവുന്നവനാ പക്ഷേ അവൻ വീട് കയറി കൊള്ള നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പടശോനാണ് നമ്മൾ പറഞ്ഞത് സത്യമാണ് ഉണ്ടായിരുന്ന പൊന്നും കുടിയും മുഴുവനും കൊണ്ടുപോയി കൽപ്പന വന്നപ്പോൾ തന്നെ എല്ലാ അടിമകളെയും ഞങ്ങൾ പറഞ്ഞയച്ചു വെളിയിൽ ഇറങ്ങിയിൽ പ്രധാന അടിമക്കണ്ണ് പക്കിയുടെ കൂടെ ചേർന്നിരിക്കുക ഇവരെ അമർച്ച ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാതെ വരും മിസ്റ്റർ ആശോദൻ പക്കിയെയും അടിമയെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം ദിസ് ഈസ് മൈ ഓർഡർ അരിമക്കൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വീരാന്റെ വീട്ടിൽ നിന്ന് ഈ പൊന്നെടുത്തോണ്ട് വന്നത് ഞങ്ങളാണ് നീയോ അതെ വീരാൻ ജനിച്ച ഒരു പെൺകൊച്ചിനെയും കൊണ്ട് ഇപ്പോഴും കണ്ണീരും കുടിച്ചു കഴിയുന്ന ഒരു ഉമ്മായുണ്ട് അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ പെണ്ണ് അവകാശം വാങ്ങിക്കുന്നത് എങ്ങനെയാണോ അന്യായം ചെയ്യുന്ന ചകിത്താന്മാരോട് ഇങ്ങനെ ചെയ്യാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അപ്പോ നിയമത്തിനും നീതിക്കുമൊന്നും ഒരു വിലയുമില്ലെന്നാണ് നീ പറയുന്നത് ഈ പണക്കാരന്മാര് നമ്മളെപ്പോഴുള്ള പാവങ്ങളെ അടിമകളാക്കി വിറ്റപ്പോ നിയമവും നീതി എവിടെ പോയിരുന്നു ഒരുത്തരെങ്കിലും നിലക്കി നിർത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ശരി കയ്യേറ്റത്തിന് ശിക്ഷ വിലങ്ങ് തന്നെയാണ് എന്നാൽ ഈ കയ്യേറ്റം നടത്തിയത് നമ്മളാണ് അടിമക്കണ്ണ വിട്ടയച്ചിട്ട് നിങ്ങൾ ഞമ്മളിലേക്ക് പറയാൻ പറ്റോളി യമനെ ഞമ്മൾ കള്ളനോ പിടിച്ചുപറിക്കാരനോ ഞമ്മളെ ഉമ്മാനെ പോലെ സ്നേഹിച്ച് വാത്തിയവർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞമ്മൾ ഇത് ചെയ്തത് ശരി അടിമക്കണ്ണിനെ വിട്ടയച്ചാം പക്ഷേ ഈ ആഭരണങ്ങൾ വീരാൻ തിരിച്ചു കൊടുക്കണം എന്ത് വേണമെങ്കിലും ചെയ്തോളി ഈ പുണ്യനേക്കാൾ വലുതാണ് ഞമ്മക്ക് ഞമ്മളുടെ അടിമക്കണ് പക്കി നിന്റെ മനസ്സിന്റെ നന്മ എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ നീ സ്വീകരിച്ചിരിക്കുന്ന മാർഗം ശരിയല്ല അത് നീ ഉപേക്ഷിച്ച പറ്റൂ എന്തു പറയുന്നു പണക്കാരുടെ ശവിട്ടുകൊണ്ട് മനസ്സ് മരവിച്ചാണ് ഞമ്മൾ വളർന്നത് ഇന്ന് നീതികേട് കാണുമ്പോ ഞമ്മൾ ചിലപ്പോ ഞമ്മളെ തന്നെ മറന്നു ഞാൻ നിന്റെ കളിത്തോഴനാണ് നീതി നടത്തേണ്ട ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്റെ കൈകൊണ്ട് നിന്നെ വിലങ്ങു വയ്ക്കാൻ നീ ഇടവരുത്തരുത് ശരിയേ മകനെ നമ്മളെ മനസ്സിനെ നമ്മൾ പിടിച്ചു നോക്കാം വഴുതി പോയാൽ കൂറ് നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമ്പ ചെയ്തോളി മിസ്റ്റർ ആശോദൻ ആ പൊള്ളക്കാരെ പിച്ചയച്ചത് വളരെ തെറ്റായി പോയി ആഭരണം തിരിച്ചു വന്നതുകൊണ്ടാണ് അടിമക്കണ്ണിനെ വിട്ടയച്ചത് പൊന്നു സാഹിബേ പാലി എടുത്തിട്ടാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് കള്ളം പറയരുത് എന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ എല്ലാം ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞത് നിങ്ങൾ പക്കിക്കും അടിമയ്ക്കും കൂത്തു നിൽക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് എക്സ്ക്യൂസ് മീ സർ റീജന്റ് തിരുമനസുകൊണ്ടാണ് എന്നെ ഈ ജോലി നിയമിച്ചത് ആർക്കും കൂട്ടു നിൽക്കാതെ നീതി നടത്താൻ എനിക്കറിയാം വീട്ടിൽ കയറി കൊള്ളയടിച്ചവനെ വിട്ടയച്ചതാണ് നീതി എന്തിനു വേണ്ടിയാണ് അവർ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അപ്പോൾ പക്കിയും അടിമയും നല്ലവരാണെന്നാണോ അശ്വതൻ പറയുന്നത് നീതികേട് കാണിച്ചില്ലെങ്കിൽ നിലയ്ക്ക് നിർത്താവുന്നവരാണവർ എന്നാൽ പക്കിയും അടിമയും ഇനിയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ അശ്വതൻ നോക്കണം യെസ് സർ ഇപ്പൊ ഞമ്മള് തുണിയലക്കാൻ വന്നത് എന്തിനാണെന്നറിയാവാ
ഞമ്മളിങ്ങോട്ട് വരുമ്പോ പുറകെ വരുമെന്ന് ഞമ്മക്കറിയാം. അപ്പോ വീട്ടിൽ വെച്ച് പറയാനൊക്കാത്ത കാര്യം തമ്മി പറയാലോ. എന്നാല് ഇനി എല്ലാ കാര്യവും എല്ലാരും അറിയത്തക്കൊണ്ടും പറയാനാ ഞമ്മള് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, ഞമ്മക്ക് പേടിയാണ്. നിക്കാ കഴിയുമ്പം പേടി മാറില്ല. ഞമ്മള് വിശ്വസിക്കുക. എന്റെ പടശോനെ പലരും കണ്ടാൽ പേടിക്കണ്ട, ആരും ഞങ്ങളെ തിരിച്ചറിയില്ല. എവിടെയാണെന്ന എന്താണെന്ന അറിയാണ്ട് ഞമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനിയും മുതൽ തമ്മി കാണാനും അറിയാനുള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നോക്കിൻ, ഈ പ്രാവ് നമ്മൾ വിചാരിക്കണത്ത് പോയിട്ട് മടങ്ങി വരും. ആമിനിക്ക് എന്തെങ്കിലും നമ്മൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറിപ്പ് എഴുതി ഈ ഏലേശനകത്ത് വെച്ച് ഈ പ്രാവിന്റെ കാലി കെട്ടി പറത്തിയച്ചാ മതി. കുറിപ്പ് അയക്കുന്നത് ആരും കാണരുത്. അപ്പൊ നമ്മൾ വരട്ടെ. ഈ വേഷം മാറാനുള്ള വേഷങ്ങളാണ് ഈ കൊക്കണത്തില്. വരട്ടാമന. യജമാനെ, 35 വർഷമായിട്ട് രണ്ടു കുടം എണ്ണ വീതം മാസാമാസം ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനിന്ന് വരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. അതിനിപ്പോ എന്ത് വേണം? അതിന്റെ കണക്കൊന്ന് നോക്കണം. കണക്കോ? എന്തിനാ? എണ്ണയുടെ വില വക വെച്ച് ഞാൻ താമസിക്കുന്ന വസ്തു എഴുതിത്തരാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആര് പറഞ്ഞിരുന്നു? ഇങ്ങനെ ചോദിച്ചാ വിഷമിച്ചു പോവുകയുള്ളൂ. നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഓരോ തവണ കൊണ്ടുവരുന്ന എണ്ണയുടെ വില നിന്റെ മകൻ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവൻ ഇവിടുന്ന് ഒരു ചില്ലി കാശ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കള്ളം പറയുക എന്ന് ഞാൻ പറഞ്ഞില്ല. ആ കിടപ്പാട എഴുതി കിട്ടാൻ വേണ്ടി എണ്ണയുടെ കാശ് ഇന്ന് വരെ ഇവിടുന്ന് മേടിച്ചിട്ടില്ല. ഞാൻ പാവമാ, എന്നെ ക്ഷതിക്കരുത്. പട്ടി, ഇനി ശബ്ദിച്ചാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും. ഇല്ല, ഞാൻ ഈ പഠിക്കുന്നു പോകില്ല. എല്ലാം മുറിയെ പണിയെടുത്തുണ്ടാക്കിയ കാശ, അതിന്റെ കണക്ക് കേൾക്കാതെ ഞാൻ ഈ പഠിക്കുന്നു പോവില്ല. നീ പോയില്ലേ? ഇല്ല, ഞാൻ പോവില്ല. എന്നെ വഞ്ചിച്ച ഈ തറവാട് മുടിഞ്ഞു പോവും, ശുദ്ധശൂന്യം വന്നു പോവും. ഇനി നമ്മൾ മുത്തയ്യണ ചെല്ലി. ഇതാണ് കുഞ്ഞുങ്ങളെ നടന്നത്. എന്നോട് ഇങ്ങനെ ചെയ്തവനോട് ദൈവം ചോദിച്ചോളൂ. ഗൗരിക്കുട്ടി, നീ മുത്തയ്യണ്ണൻ ഉടനെ വീട്ടിലെത്തിക്കണം. ഞമ്മൾ ആ നമ്പ്യാതിമാരെ ഒന്ന് കണ്ടിട്ട് വരാം.
ഞാൻ സൽക്കരിച്ചോളാം. എന്താ പേടിയാണോ? അവന്റെ ശല്യം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു തരാം. പോകൂ. എന്താ കൊച്ചമ്മേ? ഒരു സ്ത്രീ പുരുഷനെ എന്തിനാ കാണുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിൽ കണ്ടപ്പോ കളിയാക്കാട്. ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ. ഞമ്മക്ക് സ്നേഹമില്ലെന്ന പിന്നല്ലാതെ പെടുത്തു സ്നേഹമുണ്ട്. നേരാ അതെ ഞമ്മളോട് സ്നേഹമുണ്ട. കൊച്ചമ്മേ പാല് ഇതാ പാല് കുടിക്കും. നിങ്ങൾക്ക് ഞമ്മളോട് പെരുത്ത സ്നേഹമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പാല് കുടിക്ക്, ബാക്കി ഞമ്മൾ കുടിക്കാം. ഞാൻ പിന്നെ കുടിക്കാം. നിങ്ങൾ കുടിക്കാൻ ഞമ്മളും കുടിക്കാം. എനിക്ക് വേണ്ട. നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ കുഴനായി തുറന്ന് ഞമ്മൾ നിന്നെ കൊണ്ട് കുടിപ്പിക്കാം. ചേട്ടനും അനിയനും ആത്തിരിപ്പുണ്ടായിരുന്ന എല്ലാരും കൂടി ആലോചിച്ച് ഞമ്മക്ക് വിഷം തരാമെന്ന് വിചാരിച്ചല്ലേ? പഴക്കവും വിചാരിച്ചെങ്കിൽ മാത്രമേ പക്കി മയത്താക്കാൻ പറ്റൂ. എടി നീ ഒരു പെണ്ണായതുകൊണ്ട് ഞമ്മളെ ഉമ്മാനെ ഓർത്ത് നിന്നോട് ഞമ്മൾ ക്ഷമിക്കണം. എടാ യശമാന്മാരെ, നിങ്ങൾ ഞമ്മളെ മുത്തയ്യ അണ്ണാശിനെ തല്ലിച്ചതച്ച് വള്ളത്തിലിട്ട് കായലിൽ തള്ളി. ഇൻസ്പെക്ടർ അച്യുതൻ ഞമ്മുടെ കൂട്ടുകാരനാണ്. അവനെ വിചാരിച്ച് നിങ്ങളോട് ഞമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. മൂന്ന് ദിവസത്തിനുള്ളിൽ എണ്ണയുടെ കണക്ക് നോക്കി വസ്തു അണ്ണാച്ചിക്ക് എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ പക്കി ആരാണെന്ന് കാണിച്ചു തരാം. അച്ഛൻ മരിച്ചു പക്കി ഇവിടെ കൊണ്ടുവന്ന് പുറത്തു കഴിഞ്ഞപ്പോ അച്ഛ നിങ്ങൾ ആരും കരയരുത്. ചുപ്ര, ഇതിന് പകരം വീട്ടാണ്ട് നമ്മൾ ഉയരോടിരുന്നിട്ട് കാര്യമില്ല. മൂത്തയ്യാനെ കൊന്നവനെ കൊന്നു തന്നെ നമ്മൾ പകരം വീട്ടും. പറമ്പെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് മുത്തയ്യനെ നിങ്ങൾ ചതിച്ചു, തല്ലിക്കൊന്നു. അതുകൊണ്ട് നാളെ പത്ത് നാഴിക ഇരുട്ടുമ്പോൾ നിങ്ങളോട് പകരം ചോദിക്കാൻ നമ്മൾ വരും. ശേഷം നേരിൽ കണ്ടു. പക്കി അവനിക്ക് അത്രയും സങ്കടപ്പെട്ട. ഏതായാലും നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഏട്ടനെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ ചട്ടം പേരെ കൊണ്ടുവന്നേക്കാം. നിങ്ങൾ ആളെ കരുതിക്കോളി. രാത്രി വന്നാൽ അവന്റെ തല നമുക്ക് വെട്ടണം. ഒരു കോലുമേൽ കുത്തി ഇത്തിക്കര പാലത്തിന്റെ മുന്നിട്ട് വെക്കണം. കാലത്തെ മനുഷ്യന്മാരുടെ കാലത്ത് നമ്മുടെ ആളുടെ കയ്യിൽ വെക്കം കൊണ്ടുപോയി കൊടുക്കണം. ആമിനായിരുന്നത് നമ്പ്യാതി മടത്തി ചെല്ലുമ്പോ പിടികൂടാനും കൊല്ലാനും ചട്ടമ്പിമാരെയും പോലീസുകാരന്മാരെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കണം. കൊച്ചുമ്മ പേടിക്കാതെ, അവന്മാരെ കൊണ്ട് ആവുന്നതല്ല അവന്മാര് ചെയ്തോട്ടെ. ചുപ്ര, പറഞ്ഞ സമയത്ത് ചെയ്യണോരാ ഞമ്മളെന്ന് അവന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവൻ വരുമെന്ന് എനിക്ക് തോന്നല്ലേ, ചുമ്മാ ഒന്ന് വിലക്കി നോക്കിയേ ഉള്ളൂ. പക്കി പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുന്നവനാ. ഏതായാലും നേരം വിളിക്കുന്നവരെ കാത്തിരിക്കും.
ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാട് തുള്ളി വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു തുള്ളലും വേണ്ട. മഴേ നിനക്ക് ആപത്ത് വരുന്ന കേട്ട് വന്നതാണ്. ഞാൻ ഈ മിറ്റത്ത് നിൽക്കണ്ടേ? അമ്മയാണ് ചോദിക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ പോകും. അമ്മേ ക്ഷമിക്കണേ, അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. മഴേ ഞാൻ തുള്ളി പറഞ്ഞ് ശത്രുവിനെ നേരിക്കാനാണ് വന്നത്. ഇത് അമ്മയുടെ വീടാണേ, ഇഷ്ടം പോലെ ിൽ ചൂടും ശംഭോ ശിവ സാംബ ശിവ, ശംഭോ ശിവ സാംബ ശിവ, തിങ്കൾ കല തിരുമുടിൽ ചൂടും ശംഭോ ശിവ സാംബ ശിവ. അൻപോടെ തിരുമടയിൽ നിന്റെ പൊൻപാദങ്ങൾ കുമ്പിടുന്നേൻ, അൻപോടെ തിരുമടയിൽ നിന്റെ പൊൻപാദങ്ങൾ കുമ്പിടുന്നേൻ. കൈലാസനാഥന്റെ കതിരുക്കാളെ കനകച്ചിലമ്പിട്ട് തുള്ളിവാടാ, കൈലാസനാഥന്റെ കതിരുക്കാളെ കനകച്ചിലമ്പിട്ട് തുള്ളിവാടാ. തൃക്കണ്ണിൽ തീയുള്ള തമ്പുരാന്റെ ശക്തിയായി മുന്നിൽ കളിച്ചുവാടാ, തൃക്കണ്ണിൽ തീയുള്ള തമ്പുരാന്റെ ശക്തിയായി മുന്നിൽ കളിച്ചുവാടാ. ദുർഗങ്ങളെല്ലാം തകർത്തും മാറ്റാൻ ദുർഗയെ കുമ്പിട്ട് തുള്ളിവാടാ, ദുർഗങ്ങളെല്ലാം തകർത്തും മാറ്റാൻ ദുർഗയെ കുമ്പിട്ട് തുള്ളിവാടാ. തിങ്കൾ കല തിരുമുടിൽ ചൂടും ശംഭോ ശിവ സാംബ ശിവ, അങ്ങോടെ തിരുമടയിൽ നിന്റെ പൊൻപാദങ്ങൾ കുമ്പിടുന്നേ. Thank you.
ഏൽപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 സർക്കാർ രൂപ ഇനാമായി നൽകുന്നതാണ്. എനിക്കറിയില്ലേ മോനെ, പിന്നെ ഇപ്പൊ ചക്കാട്ടുകയും തള്ളുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആരാടി? അങ്ങേരി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂലിക്ക് ആളെ വെച്ചാ തെളിക്കുന്നത്. നിന്നെ ഞങ്ങള് കണ്ടോളാം. ശിവരാമളെ, എല്ലാ സ്ഥലവും അരിച്ചു നോക്കണം. വേറെ ഉണ്ടെങ്കിൽ കൈ കിട്ടിയ രൂപ 5000. കുടം തലയൊക്കെ വിട്ട് നീന്തി വരിക. ഉടുപ്പിരിക്കോ, നമുക്ക് ഇറങ്ങി പിടിച്ചു കളയാം. കാണാഞ്ഞ് കരള് തുടിക്കുന്നല്ലേ പറയാം. മോളെ, മൂന്ന് പേർക്ക് ഷോറ് ഇതിൻ്റെ അകത്തുണ്ട്. ആരും കാണാതെ സൂക്ഷിച്ചുകൊണ്ട് കൊടുക്ക്. ഞാൻ എണ്ണക്കുടം കൊണ്ട് പോകുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവത്തില്ല. അമ്മിനെ പ്രാവ് വന്നിരിക്കുന്നു. ആമിനെ എഴുതുന്നത് ഒന്ന് കാണാൻ കൊതിയുണ്ട്. എവിടെ എപ്പോ വരണമെന്ന് അറിയിച്ചാൽ നമ്മൾ വരാം. പാവം, ഇത് കടയിൽ കൊടുത്തേര്. ആ ശരി. ഇവിടെ എവിടെ പോയി? ക്ഷമിക്കണം പെങ്ങളെ, അതിരെ വന്നതെന്ന് അറിഞ്ഞില്ല. വയറ് വിശക്കുമ്പം ഗൗരിക്കുട്ടി ചോറുമായിട്ട് വരും. അതാണ് എന്റെ ഭാര്യയുടെ ഗുണം. ഒന്ന് കാണണമെന്ന് ഞമ്മക്കും കൊതിയുണ്ട്. ആമിനാന്റെ കുറിപ്പാണ് ഒന്ന് കാണണമെന്ന്. അതിനോട് ഞാൻ ഉണ്ടാക്കിത്തരാം. ഗൗരിക്കുട്ടി, അക്കാര്യം നീ ഏറ്റോ, ഇക്കാര്യം ഞാൻ ഏറ്റോ. കാവേ, ഒരു മറുപടി മേടിക്കാണ്ട് വന്നത്. നമ്മുടെ ആളെ നീ കണ്ട വല്ലതും പറഞ്ഞ ഇവിടെ ഇന്ന് മീൻ വേണ്ട. അങ്ങനെ വേണ്ടെന്ന് പറയരുതുമ്മ. വേണ്ടെന്നിട്ടാ പറഞ്ഞത്? ഞാൻ മീൻകാരിയല്ല, എണ്ണക്കാരൻ ചുപ്രനാണ്. പക്കി പറഞ്ഞു വെച്ചിട്ട് വന്നതാ. ആളെവിടെയുണ്ട്? നമുക്കൊന്ന് കാണണല്ല. ഇന്ന് രാത്രി കാണാം. നമ്മളെ വരാമെന്ന് പറഞ്ഞേക്ക്. മീൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ?
മോനിക്ക് എന്നാ വേണം? നീ ആ കാട്ടിനകത്തോട്ട് വാ, ഞമ്മക്കൊന്ന് സ്നേഹിച്ചിട്ട് പോ. അയ്യോ, ഫൈറ്റ് കണ്ടായാലോ? ഒരയല ജീവനോടെ മിഴുങ്ങിയാ മതി, അതങ്ങ് പൊക്കോളും. ഒരു മനുഷ്യന്മാരും കാണത്തില്ല. പടച്ചോനെ കഴുത്തിന് കുടുങ്ങി പോയല്ലോ. ആ കുടുങ്ങി പോയ ഉടുപ്പ് അയക്കണ്ട. മുളകളി ഭാഗം നമുക്ക് സ്നേഹിക്കാം. അയ്യോ, നമുക്ക് സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹം വന്നുപോയി. ഈ മുല്ലാക്കേക്ക് കണ്ണ് കാണാൻ വയ്യ. ഇന്ന് രാത്രി ഇയാൾ ഇവിടെ കിടന്നോട്ടെ. ഓട് പോട്ടെ മോളെ, ഞമ്മൾ അകത്ത് കയറി കിടന്നോളാം. വേണ്ട. അതെന്താണപ്പാ? ഈ വീട്ടിൽ പാടങ്ങൾ ആരുമില്ല. ഓ, പെരുത്ത് സൗകര്യമായല്ല, ഞമ്മൾ മോളെ മുറി തന്നെ കിടന്നോളാം. ഇവിടെ കിടക്കാൻ പറ്റില്ല. പറ്റത്തില്ലേ? ആ, ഞമ്മളെന്നാ കിടക്കും. സമ്മതിച്ചിരിക്കും. ചുണയുള്ള ഇക്കാന്റെ ചുണയുള്ള പെങ്ങള് തന്നെപ്പാ. ഇതെന്ത് ബേജോ? ഞമ്മളെ കാണാഞ്ഞിട്ട് കരൽ തുടിക്കണം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഏതാ? ഞമ്മൾ ഉളമ്പാറിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി വന്നിരിക്കുകയാണ് പക്ഷീനെ പിടിക്കാൻ. പേര്? ഞമ്മളെ പേര് പരീക്കണ്ണ്. ഒറ്റയ്ക്ക് കിടക്കുന്ന സൂക്ഷിക്കണം, അവൻ കൊലപാതകയാ. ഞമ്മളാമ ഒരു ശുക്കും ചെയ്യാനില്ല. ഞമ്മൾ അവനെ കൈ കിട്ടിയാ ഈ വഴികേറ്റ് ഒരു ഇരുത്തിരുത്തും, എന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി കൊടുത്ത് 5000 രൂപ ഞമ്മൾ മേടിക്കും. തെങ്ങിന്റെ ഇവിടെ ആരാ വരുന്നല്ല? അള്ളാ, പക്കി തന്നെയാണ്. ആ പക്കി നമ്മൾ പിടിക്കും, 5000 രൂപ ഞമ്മക്ക് കിട്ടും. കാണാൻ വേണ്ടി നമ്മുടെ കണ്ണ് കൊതിച്ചു പോയി. അതുകൊണ്ടല്ലേ നമ്മൾ വന്നത്. ഓഹോ
மலர்மயில் அத்தரிட்டு புதுமாறன் அரிகத்து பொங்கினவாய் பறந்து வந்து மயிலாஞ்சி கைவளகள் மதுரத்தில் கெஸ்ஸு பாடி மாதளப்பூ வீரலோடி மாறிடத்தில் குளிரும் சூடி ஓஹோ பதினாலாம் பஹரிலே நொயம்பும் நோட்டிருந்து பனிமதி பூவினொத்த மொஞ்சுள்ளொரு பெண்ணு மொஞ்சுள்ளொரு பெண்ணு மொஞ்சுள்ளொரு பெண்ணு பக்கி கலங்கி போறது இறங்கி வைக்கும் നമ്മളെ ശത്രുവിനെയാണ് നീ ഇക്കളെ വിളിക്കാൻ വിചാരിക്കുന്നത് പടച്ചും വിളിച്ചാൽ തന്നെ നടക്കും നമ്മളെ കൊല്ലാൻ വിചാരിക്കുന്നത് നീ പോവും നമുക്ക് ഊഷരുണ്ടെങ്കിൽ പോകും എങ്കിൽ ജന്മത്തിൽ നീ വിളിച്ച കാര്യം ഏയ് ഇനി നമ്മൾ നിന്റെ വാപ്പയല്ല ഈ ജന്മം മുഴുവൻ നീ ഇരുട്ടറ കിടക്കണം മോളേതാ നമ്മൾ ബീരാ മുതലാളിയുടെ മകൾ ആമീനയാ നമ്മളെ ഈ ഇരുട്ടറയിൽ ഇട്ടിരിക്കുന്നത് നിന്റെ ബാപ്പയാണ് മോളെ എന്തിനെ നിന്റെ ഉമ്മാനെ ചവിട്ടിക്കൊന്നത് നമ്മള് കണ്ടതുകൊണ്ട് പടച്ചോനെ നമ്മള് പക്കിന്റെ ഉമ്മയാണ് മോളെ ഏ അവരുടെ ഉമ്മയാണാ അതെ മോളെ നമ്മള് ഉമ്മാന്റെ മോനെ സ്നേഹിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ ഈ നിലവരക്കുഴിയിലായത് ഏ നമ്മുടെ മോനിപ്പൊ എവിടെ ഉണ്ട് മോളെ നമ്മുടെ മോനിപ്പൊ എവിടെ ഉണ്ട് പറ പറ മോളെ അവരെ 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 പോലീസ് പിടിച്ചോണ്ട് പോയി ഉമ്മ വിഷമിക്കണ്ട ഉമ്മ പഠിച്ചോണ്ടുണ്ടെങ്കിൽ പോം വന്ന് ഈരട്ടായി നിന്ന് ഉമ്മനെയും നമ്മളെയും രക്ഷിച്ചോണ്ട് പോകും സായിപ്പേ ഈ നാട്ടിൽ കുറെ പണക്കാരന്മാരുണ്ട് പാവങ്ങളെ ശോര ഊറ്റിക്കുടിക്കുന്ന ഷൈത്താന്മാര് അവന്മാരിവിടത്തെ സർക്കാരിനെ പോലും വിലക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ് ആ ഹിമാലയോട് പകരം വീട്ടാൻ വേണ്ടി നമ്മൾ കൊള്ളയടിച്ച് കൊല ചെയ്ത് മരത്തിൽ കയറിയാലും നീ പകരം വീട്ടുമോ മയ്യത്താകണവരെ പാവങ്ങളോട് അന്യായവും അക്രമവും കാണിക്കുന്ന ഷൈത്താന്മാരോട് നമ്മൾ പകരം വീട്ടും മിസ്റ്റർ അശോകൻ ഇവൻ കൊല്ലക്കാരനാണെങ്കിലും
ചങ്കൂറ്റമുള്ളവനാണ്. ഇവനെ പിടികൂടിയ നിങ്ങൾക്ക് ഐ ആം ഗോയിങ് ടു ഗിവ് എ റിവാർഡ്. സെക്രട്ടറി സായിപ്പേ, നമ്മുടെ കൈക്ക് ബലങ്ങ് വെച്ചതിനല്ലേ നിങ്ങൾ അവനിക്ക് സ്വർണ്ണമുദ്ര കൊടുത്തത്? അച്യുതാ, കൊച്ചുനാളില് നമ്മളെയും നിന്നെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയപ്പോ നീ ഒളിച്ചോടിയില്ലായിരുന്നെങ്കിൽ നമ്മളെ തോളിൽ ഇരുമ്പ് പഴിപ്പിച്ചു വെച്ച ആ മുദ്രയെ നിനക്കും കിട്ടുമായിരുന്നുള്ളൂ. ഈ നാട്ടിലെ അധികാരികളെ പോലും വകവയ്ക്കാത്ത പക്കിയോടാണ് അന്യ നാട്ടിൽ നിന്ന് വന്ന താ ശടപ്പും പടപ്പും പറയണത്. നീയിപ്പോ നമ്മുടെ ദയയിലാണ്. നിന്നെ തൂക്കിക്കൊല്ലാനും ജയിലിലടയ്ക്കാനും നമുക്ക് പവറുണ്ട്. ഞമ്മക്കൊരു പട്ടിയുടെയും ദയവേണ്ട സായിപ്പേ. കൊലക്കേർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞമ്മളെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞമ്മൾ ചെയ്തത്. ഞമ്മൾ കൊന്നത് ആരെയാണെന്ന് അറിയാവ? ഇന്നാട്ടിലെ പിഞ്ചു പൈതങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി വിറ്റ് കാശുണ്ടാക്കിയ ഒരു ഷൈത്താനെ, പാവപ്പെട്ട ഒരുത്തനെ തല്ലിക്കൊന്ന് നാട്ടിലേക്ക് എറിഞ്ഞ ഒരു ഹിമാറിനെ. സായിപ്പേ, ഞമ്മൾ മരിച്ചു മയ്യത്തായാലും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങള് പക്കീനെ ഓർമ്മിക്കും. സായിപ്പേ ഓർമ്മിക്കും. ഞമ്മള് പോകണം സായിപ്പേ. പക്ഷേങ്കില് സായിപ്പ് ഇവനിക്ക് കൊടുത്ത ഈ മുദ്രയുണ്ടല്ലോ, ഇതും കൊണ്ട് വീട്ടിലേക്ക് പോരുന്ന് സായിപ്പിനോട് പറയണം. അച്യുതാ, ഞമ്മുടെ കൈക്ക് ബലങ്ങ് വെച്ചതിന് എങ്ങാണ്ടോ കിടന്ന ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഈ മുദ്ര നിന്റെ അമ്മ കണ്ടാല് അത് തീയിട്ട് ചുട്ടുകളയും. മോളെ, നമ്മുടെ മോനെ ഞമ്മക്കൊന്ന് കാണണം. അവന്റെ കൈ കൊണ്ട് ഞമ്മക്ക് ഇത്തിരി വെള്ളം കുടിക്കണം. ഉമ്മ വിഷമിക്കണ്ട, ഞമ്മൾ എല്ലാ കാര്യങ്ങളും ഉമ്മയുടെ മോനെ ഉടനെ അറിയിക്കാം. കൊണ്ടുവന്ന പഠിക്ക ഖദീജ, ഞമ്മളൊരു കുറിപ്പ് എഴുതി പ്രാവിന്റെ ഏലസി വെച്ച് തരാം. ആരും കാണാതെ പറത്തി വിട്ടിട്ട് നീ കാത്തു നിൽക്കണം. അത്തായം കൊണ്ടുവരുമ്പോ മറുപടി കൊണ്ടുവരേ. രണ്ടുപേരും ഓടി കയറുന്ന കണ്ടോണ്ടാണ് ഞങ്ങൾ വന്നത്. അകത്ത് ആരുമില്ലേ മനെ? അടിമയും ചുപ്പനും ഇവിടെ വരാറില്ലേ? ഇല്ലേ മനെ. ഇടി പക്കിയെ പിടിച്ച ഞങ്ങള് അവന്റെ വാലുകളെയും പിടിക്കും. സൂക്ഷിച്ചോ. രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ വീട്ടില് യവന്മാരുടെ വരവ് നിർത്തിക്കണോ ചുപ്ര? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്താ ഒരു വഴി? ചുപ്ര, ആമിനിന്റെ പ്രാവ. സൈനബായിക്ക് നിന്റെ ഇക്കായുടെ ഉമ്മ ഉയരോടെ ഇരിപ്പുണ്ട്. നമ്മളെയും ഉമ്മയെയും ബാപ്പ നിലവിളെ കുയിൽ അടച്ചിരിക്കുകയാണ്. ഉടനെ വന്ന് രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഉമ്മയെ കാണാൻ പറ്റിയില്ലെന്ന് വരും. ചുപ്ര, ഞമ്മക്കിപ്പ തന്നെ പോയി ഉമ്മാനെ രക്ഷിച്ചോണ്ട് വരണം. പോകാം, പക്ഷേ മകനെ കാണാനാണ് ആ ഉമ്മയുടെ ജീവൻ തുടിക്കുന്നത്. പക്കിയും കൊണ്ട് വേണം നോക്കവിടെ പോകാൻ. അതെങ്ങനെ നടക്കും? ഇക്ക പോലീസ് സ്റ്റേഷനിലല്ലേ? ഭൂമിക്കടിയിലുള്ള അടിമപ്പാളയം തകർത്ത് പുറത്തു വന്നവനാണ് ഞമ്മള്. ഞമ്മക്കുയിരുണ്ടെങ്കി പക്കീനെ ഓന്റെ ഉമ്മയെ കാണിക്കും. പറ സൈനബാ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് ആമനയ്ക്ക് ഒരു കുറിപ്പ് എഴുതി അയച്ചേക്ക്. നിന്നെ കൊണ്ട് പറ്റൂലേ. ഒരൊറ്റ കുത്തിന് നിന്റെ കറ നമ്മൾ വെച്ചോളേ. അയ്യോ, എന്റെ ഉപദ്രവിക്കല്ലേ, ഞാൻ ചെയ്തുതരാം. അന്നേ ഹിമാലയ. അപ്പൊ ഇതായിരുന്നു പണി. അപ്പോ ഞമ്മടെ ഉപ്പും ചോറും തിന്നിട്ട് നീ ഞമ്മളെ ചതിക്കുകയായിരുന്നു അല്ലേ? വലാലി, ഞമ്മൾ പാവമാ. കുഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. അത്തനു, എന്ത് ചെയ്യണം? ഞമ്മളെ കൊണ്ടുപോയി വേണ്ട, ഇവളുടെ കയറ്റിൽ കല്ല് കെട്ടി
കുഞ്ഞാപ്പുറത്തെ കൊളുത്തി താക്കിയേ. നമ്മുടെ വീട്ടിൽ കയറി നിലവറയിൽ അടച്ചിട്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ ശങ്കുറപ്പുള്ളവരെ ഞമ്മക്കൊന്ന് കാണണം. എന്താ ഇത് പക്കി? നിന്റെ ഉമ്മ ഉയിരോട് ഇരിപ്പുണ്ട്. നമ്മളെ ഉമ്മ ഉയിരോട് ഇരിക്കണെന്നാ? അതേടാ, വീരാമോലാനിന്റെ നിലവറക്കുഴിയില് ഒരെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു മെയ്യത്താവണിന് മുമ്പ് നീ പോയി അവരെ കാണണം. അടിമക്കണ്ണേ, ഇത് പൊളിക്കേ, നമുക്ക് നമ്മുടെ ഉമ്മാനെ കാണണം. ഇത് പൊളിക്കേ. നിന്നെ നിന്റെ ഉമ്മാന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഉയിർ തന്നിട്ടവൻ പോയടാ. ചുപ്ര പക്കി, ഇനിയും വഴിയ നിനക്ക് നിന്റെ ഉമ്മാനെ കാണാൻ കഴിഞ്ഞു വരില്ല. പോകാം അടിമക്കണ്ണെ, വീരാന്റെ വീട്ടിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പ് ഞമ്മക്കൊരാളെ കാണണം. കണ്ടിട്ട് ഞമ്മൾ ഓടി വന്നേക്കാം. അതേടാ, നമ്മൾ ജയിലിശാലിയാണ് വന്നിരിക്കുന്നത്. ഇത്തിക്കര പറ്റിയ ജയിലഴിക്കുള്ളിൽ അടച്ചിട്ട് കീഴ്ത്തുമുദ്ര വാങ്ങിച്ച ഏമാണല്ലേടാ നീ? നമ്മൾ നിന്നെ നേരിട്ട് കണ്ടൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യം? നമ്മൾ ജയിലിശാലി എന്തിനാണെന്നറിയാവാ? നമ്മുടെ ഉമ്മാനെ രക്ഷിക്കാൻ. ഉമ്മാനെ രക്ഷിക്കാനോ? അതേടാ, കായലി ചാടിച്ചത്ത പാത്തുമ്മാനെ ഇനി എങ്ങനെ രക്ഷിക്കാമെന്നാണല്ലേ? എടാ ഏമാനെ, നിന്റെ മുതലാളിമാരുടെ നിലവറക്കുഴിയില് ഉയിരി തുടിച്ചു തുടിച്ചു കിടക്കുകയാണടാ എന്റെ ഉമ്മ. അവരടച്ചിട്ട ചെകുത്താന്മാർക്ക് കൂട്ടിനിന്ന് സമ്മാനം വാങ്ങിയല്ലടാ നീ? സൂക്ഷിച്ച് സംസാരിക്കൂ. ഞമ്മക്കിനി എന്താണടാ സൂക്ഷിക്കാനുള്ളത്? ഞമ്മടെ ഉമ്മാനെ അടച്ചിട്ടിരിക്കുന്നവന്റെ എല്ലാം തല ഞമ്മൾ കൊയ്യും. പക്കി, നീ ഒന്ന് ഓർമ്മിച്ചോ, ഞമ്മടെ ഉമ്മ കിടന്ന് പിടയ്ക്കുന്ന അറയില് നിന്റെ പെറ്റമ്മയാണ് അകപ്പെട്ടതെന്നറിഞ്ഞാലും തടവുശാടി ഓടിയെത്തുന്നവനാരടാ ഈ പക്കി? പക്കി, നിനക്ക് ചെയ്യാവുന്നത് നീ ചെയ്തോ. ഞമ്മൾ ഞമ്മുടെ ഉമ്മാനെ കാണാൻ പോവുകയാണ്. അനങ്ങും പോരും. ഇനി ഒരടി മുൻപോട്ട് വെച്ചാൽ മരണം ഞമ്മക്ക് പുല്ലാണടാ. അമ്മേ ക്ഷമിക്കുമോ, ഞാനാണ് തിരകളെടുത്ത് മാറ്റിയത്. എനിക്ക് നീയും അവനും ഒന്നുപോലെയാണടാ. അമ്മേ, നീ എന്നെ കൊന്നാലും എനിക്ക് സങ്കടമില്ല. അവൻ പോയി അവന്റെ ഉമ്മയെ കാണട്ടെ മോനെ. ഇല്ല, ഞാൻ അവനെ വിടില്ല. അവനെ പിടിക്കുന്നെ ചെയ്യും. മോനെ, മോനെ, മോനെ. ഉമ്മ, ഉമ്മ വിഷമിക്കാതെ. ഉമ്മാന്റെ മോൻ തീർച്ചയായും വരും. അമ്മ,
പെറ്റുവളർത്തിയ ഉമ്മാക്ക് ഈ കൈകൊണ്ട് ഇത്തിക്കരാറ്റിലെ വെള്ളം കോരിത്തരാനാണ് ആ പളച്ചവും വിധിച്ചത്. Thank you.
ഉമ്മാ ഉമ്മാ പടച്ചോനെ ഒരു ദിവസമെങ്കിലും ഞമ്മന്റെ ഉമ്മാന്റെ കൂടെ കഴിയാൻ നീ സമ്മതിച്ചില്ലല്ല സാഹസിയന്റെ മൃതദേഹത്തെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഒതുക്കിക്കൊണ്ട് ഇത്തിക്കരയാർ തേങ്ങി ദുഃഖം കടിച്ചമർത്തിയ പുലരിയുടെ മുഖം തുടുത്തു നദി കടലിനെ പുണരുന്ന പറവൂർ പുഴിയുടെ മുഖത്തു നിന്നും ഒരു കുഞ്ഞിക്കാറ്റ് ഓടിയെത്തി അതുയർത്തിയ ചിറ്റോളങ്ങളിലൂടെ അമരക്കാരൻ നഷ്ടപ്പെട്ട ആ വള്ളം സാവധാനം മുന്നോട്ട് തീങ്ങി പ്രിയംകരനായ മകനെ തേടിയുള്ള അമ്മയുടെ യാത്ര അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്